студегян. Лили. Стотром, стотром, стотром. വായിച്ച വേദഭാഗം വളരെ പരിചിതമായ വേദശകലമാണ്. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത് വാക്യം. ഒരിക്കൽ കൂടി ആ വേദഭാഗം വായിച്ച് സംഘടിച്ചാട്ടെ. മൈക്ക് കൂടെ വായിക്കുകയാണെങ്കിൽ ഇത് പിടിക്കുന്നത് കൊണ്ടപ്പം അത് കേൾക്കാം. വായിക്കാമോ? ഇനി നിങ്ങളുടെ മുഖം നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഒറ്റ പ്രാവശ്യം വായിക്കുള്ള പിന്നെ വായിക്കല്ലേ? അപ്പൊ മൂന്നോടെ വായിച്ചു. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായി നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ആമേൻ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. അൻപോണ്ടിറങ്ങി എന്റെ കമ്പം മൊടിച്ചിട്ടുപതിറങ്ങി എന്നെ കമ്പം മൊടിച്ചിട്ടുപതി അനുഗ്രഹിക്കട്ടെ. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പത്താം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായി. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി വായിക്കുന്ന ആളിന്റെ കൂടെ നിൽക്കണം. സ്തോത്രം. രണ്ട് കാര്യത്തിന് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ മുഖം എനിക്ക് കാണണം. രണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവൊന്ന് തീർക്കണം. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഭാഗമാ എനിക്കിഷ്ടമുള്ള ഭാഗമാ. നമുക്കറിയാം തെസലോനിക്കർക്ക് പൗലോസ് രണ്ട് ലേഖനം എഴുതി. ഏതൊക്കെ ലേഖനമാണ്? ഒന്നാം ലേഖനവും
രണ്ടാം ലേഖനം. നിങ്ങൾ എല്ലാം ഇങ്ങനെ ഇരുന്ന് തരികയും ഞാൻ നിന്ന് പ്രസംഗിക്കുകയും അങ്ങനെ നമ്മൾ ശീലിച്ചേക്കുന്ന അത് നടക്കുകയില്ല, നമ്മൾ ഒന്നിച്ച. അപ്പം ഇടയ്ക്ക് വേണേൽ ഒരു സ്തോത്രം പറയാം. വാക്യം ഞാനെന്ന് തുടക്കമിടുമ്പം അറിയാവുന്നവർക്ക് പൂർത്തീകരിക്കാം. ഇടയ്ക്ക് കൈ ഉയർത്തണേ, കൈ ഉയർത്താം. നമ്മൾ പെന്തക്കോസ്തുകാരല്ലേ, അല്ലേ? ആ അങ്ങനെ എന്നെ ക്ഷണിച്ചതും അങ്ങനെ, ഞാൻ ബോർഡ് നോക്കിയില്ല. നമ്മളെല്ലാം പെന്തക്കോസ്തുകാര. സ്തോത്രം. അപ്പൊ തെസലോനിക്കയിലെ പൗലോസ് രണ്ട് ലേഖനം എഴുതി, ഒന്നും രണ്ടും ലേഖനം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാകുന്നതുകൊണ്ട് ആവർത്തിക്കുക. രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയങ്ങളാണ്. ആ രണ്ട് വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ട് പേരുടെ പ്രത്യക്ഷതയാണ്. ആ രണ്ട് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് യേശു ക്രിസ്തുവും രണ്ട് എതിർ ക്രിസ്തുവും. അപ്പോൾ തെസലോനിക്കർക്ക് രണ്ട് ലേഖനം എഴുതി, ഒന്നും രണ്ടും ലേഖനം. രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയങ്ങളാണ്. ആ രണ്ട് വിഷയം രണ്ട് പ്രത്യക്ഷതയാണ്. ആ രണ്ട് പ്രത്യക്ഷത രണ്ട് പേരുടെ പ്രത്യക്ഷതയാണ്. ആ രണ്ട് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് യേശു ക്രിസ്തു, രണ്ട് എതിർ ക്രിസ്തു. ഒന്നാം അധ്യായത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം അധ്യായത്തിലെ വിഷയം, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമ്മൾ ഒന്നാം ലേഖനമാണ് വായിച്ചത്. അപ്പൊ ഒന്നാം ലേഖനത്തോട് ബന്ധപ്പെട്ട ചിന്തിക്കുന്നത് എങ്കിലും രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് വാക്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഒരു വാക്യം വായിച്ചു, 2:9. രണ്ടാം ലേഖനം 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. അധർമ്മത്തിന്റെ മർമ്മം, അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പുകെട്ട ഇടയൻ, വരുവാനുള്ള പ്രഭു, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇവനെ സംബന്ധിച്ച് വേറെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം അധർമ്മമൂർത്തി ആണ് ചെയ്തു വെക്കുന്ന മുഴുവൻ അധർമ്മമാണ്. ധാർമ്മികമായ ഒരു കാര്യവും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. മദ്യപാനം, ഒരു കൂത്ത്, തമ്മിത്തല്ല്, അടിപിടി, മോഷണം, കൽപ്പനാലംഘനം, ഇതെല്ലാം പുള്ളി ഒപ്പിക്കുന്നതാ. സ്തോത്രം. അധർമ്മത്തിന്റെ മൂർത്തിഭാവമാണ്. ധാർമ്മികമായ യാതൊരു കാര്യവും താല്പര്യവുമില്ല, ചെയ്യത്തുമില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. സ്തോത്രം. അതിപ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നവരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക ഇല്ലേ? ഒരു സഭയിലാ കൂടുന്ന തമ്മിൽ തമ്മിൽ മിണ്ടുകയല്ല. അവരും പെന്തക്കോസ്തില, നമ്മളും പെന്തക്കോസ്തില. കൂട്ടിയിടിച്ച നിങ്ങൾ നിങ്ങൾ എന്തേലും ഒന്ന് പറ, മിണ്ടുകയല്ല. നമ്മൾ വേദപുസ്തകവും പാട്ടുപുസ്തകമായിട്ട് ഇങ്ങോട്ട് യോഗത്തിന് പോകുന്നു, അവര് വേദപുസ്തകവും പാട്ടുപുസ്തകമായിട്ട് അങ്ങോട്ട്. വഴി വെച്ച് കണ്ടാ പോലും എന്തുകൊണ്ട് അല്ലെ സ്തോത്രം എന്ന് പോലും അവരങ്ങേ സൈഡിൽ കൂടാന്ന് നമ്മളുടെ ഇങ്ങേ സൈഡിൽ കൂടെ. ഇതെല്ലാം മറ്റവന്റെ ആളാ. ആരാ? അധർമ്മമൂർത്തിയുടെ. ഒരു ധാർമ്മികമായ യാതൊരു അവിടെ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമ്മൾ ഒന്നാം ലേഖനമായി ചിന്തിക്കേണ്ടത് ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം ഒന്നാം ലേഖനത്തിൽ എത്ര അധ്യായം ഉണ്ട് മോളെ? വായിച്ചയാൾ നോക്കാന്ന് പറ, ഉറക്കം പറ. 5 അധ്യായം. സ്തോത്രം. 5 അധ്യായം ഉണ്ട്. അപ്പൊ 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് അവിടെ തെളിയിച്ചിട്ടുണ്ട്. 1 അധ്യായത്തിന്റെ 9-ഉം 10-ഉം
രണ്ടാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വേദശകലങ്ങളും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും സഹോദരി നിർത്തി നിർത്തി ക്രമത്തിൽ ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് മോനെ സ്റ്റാൻഡ് ഇല്ലേ? ഒരു കൈ കൊണ്ട് ഇത് പിടിക്കുകയും ആകെ രണ്ട് സ്റ്റാൻഡേ ഉള്ളല്ലേ, അത് രണ്ടും ഇവിടെ കൊടുത്ത് കുഴപ്പമില്ല. ഇന്നത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ പറ്റിയാ കൊടുത്തേക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തു വരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ സന്തോഷമില്ല? വരണമെന്നാന്നോ വരണ്ടെന്നാന്നോ വലിയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. വരണോ വരണ്ടയോ? വരണം. നമുക്കോ വലിയ താല്പര്യമില്ല. വരണോ വരണ്ടയോ? അവന്നെടുത്ത് ആളിനെ ഒന്ന് കാട്ടന്നിട്ട് പിന്നെ വെച്ചു. വളരെ സന്തോഷമുണ്ട്. ഇത് വെച്ചോണ്ട് അറിയാത്തതാ. സ്തോത്രം. താല്പര്യമുണ്ടോ വരുന്നേ? എന്താ പറഞ്ഞ? വരണം നാട്ടിൽ. നിങ്ങൾക്കും എതിരൊന്നുമില്ലല്ലോ. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പോൾ എന്നാ മുനെ കുഴപ്പം. നമുക്ക് നാളെ പരിഹരിക്കാം. ഇന്നിപ്പം ഒരു ദിവസം പശുവിന് വഴിയിലും കെട്ടാം. ഇന്ന് നമുക്ക് വഴി കെട്ടാം, നാളെ നമുക്ക് കൂട്ടിക്കൊണ്ട് കെട്ടാം. നമ്മൾ നിണങ്ങി വരാൻ ഇച്ചിരി സമയം എടുക്കും. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പൻ അരുളിഞ്ഞ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗമാക്കി മയിലെടുപ്പാൻ കൊണ്ടു വീഴുന്നു ചാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടു വീഴുന്നു ചാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ സ്വർഗീയ നാടന്നു കാണാ എന്റെ വീട്ടിലെന്ന സ്വർഗീയ നാടന്നു കാണാ എന്റെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഒന്നാം ലേഖനത്തിലെ വിഷയമാണ്. ഇവിടെ 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം 10 വാക്യം ഉണ്ട്. ചില ബൈബിളിൽ 9 എന്നേ ഇട്ടിട്ടുള്ളൂ, 10 എന്നുള്ള നമ്പർ ഇല്ല. അതിനകത്ത് 10 നമ്പർ ഉണ്ടോ മോളെ? ഉണ്ട്. ചില ബൈബിളിൽ 9 എന്നേ ഉള്ളൂ അല്ലേ? 9-ഉം 10-ഉം വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചോ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തു വീണ്ടും സ്വർഗത്തിൽ നിന്ന് വരും. സ്തോത്രം. വീണ്ടും വരും. സ്തോത്രം. അതെന്തിനാ വരുന്നെന്ന് ചോദിച്ചാൽ, ദൈവകുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ധാരാളം കാര്യമുണ്ട്. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ പറയാ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനാ വരുന്നത്. യേശുക്രിസ്തു വീണ്ടും വരുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾക്കാണ്.
പല കാര്യങ്ങൾക്ക് വേണ്ടിയാ വരുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാനും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകുവാനും നമുക്ക് പ്രതിഫലം തരുവാനും. സ്തോത്രം, നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ, ഇതിനൊക്കെയായി വരുന്നത്. എന്നാൽ ഈ വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവേശു വീണ്ടും വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ. എന്തുവാ ഈ വരുവാനുള്ള കോപം? അല്ലേലിയാക്കെ പിന്നെ പറയാം, ചോദിച്ചതിന് സമാധാനം പറഞ്ഞേച്ചു. നമ്മള് കുറെ നേരമായിട്ട് അല്ലേലിയായി സ്തോത്രം തന്നെ പറയായിരുന്നല്ലോ. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു വരുന്നു. അപ്പൊ ഈ വരുവാനുള്ള കോപം ഏതാ? ഉറക്കെ പറഞ്ഞു, ശരിയാ, ഉറക്കെ പറ അതാ പീഡാകാലം, അല്ലെങ്കിൽ മഹോദ്രവകാലം. അതാ വരുവാനുള്ള കോപം. വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, കുഞ്ഞാറ്റിന്റെ കോപ ദിവസം എന്ന് ആറാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചേ മോളെ. വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കും. അതിൽ 6 മുദ്ര പൊട്ടിക്കുന്ന സംഭവമാണ് 6 അധ്യായത്തിന്റെ 12 വാക്യം മുതൽ വായിച്ചേ. ചന്ദ്രൻ മുഴുവൻ രക്ത തുല്യമായി തീർന്നു. പിന്നെ അത്യലക്ഷം പെരുങ്ങാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ മുഖം കാണാതെ വണ്ണവും കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം. അപ്പോൾ ഇവിടെ കൊടുത്ത പ്രയോഗം കുഞ്ഞാട്ടിന്റെ കോപം, കുഞ്ഞാട്ടിന്റെ കോപം. തെസ്സലോനിക്ക ലേഖനം 1:9-10 വായിച്ചതും വരുവാനുള്ള കോപം. അപ്പൊ വരുവാനുള്ള കോപമാണ് കുഞ്ഞാട്ടിന്റെ യോ കുഞ്ഞാട്ടിന്റെ കോപത്തി പരസം വരും നേരം. കുഞ്ഞാട്ടിന്റെ കോപത്തി പരസം വരും നേരം ഓടും ദുഷ്കർത്തേ കാണുകയില്ല നിശ്ചയം. സ്നേഹിതന്മാർക്ക് പ്രീതി ഏറുമേ, ഈ ലോക സ്നേഹിതന്മാർക്ക് പ്രീതി ഏറുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി. പഴയ പാട്ടാ, ഞാനേ സാധാരണ പഴയ പാട്ടുകളാ എനിക്ക് കൂടുതൽ ഇഷ്ടം. പ്രസംഗത്തിനിടെ കൂടെ കൂടെ പഴയ പാട്ടിൻ്റെ ഈ രണ്ടടി വിഷയത്തോട് ബന്ധപ്പെട്ട് പാടുക പതിവുണ്ട്. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ അത് പാടുന്നത് ഒരു സന്തോഷമാണ്, ദൈവത്തിന് മഹത്വമാണ്. പിന്നെ ഞങ്ങളുടെ ആ ഏരിയയിൽ പാടുന്ന പാട്ടുകൾ ഈ തെക്കൻ തിരുവിതാംകൂറിൽ അങ്ങനെ പാടി കേൾക്കാറില്ല, അറിയായിരിക്കും ചിലരൊക്കെ. പക്ഷേ ഞാൻ പാട്ടുകാരോടൊക്കെ പറയാറുണ്ട്, നല്ല പാട്ടുകൾ തെക്കന്നവർ തിരുവിതാംകൂറിൽ ഉള്ള ഒരാൾ എഴുതിയിട്ടുണ്ട്. ഈ എൻ്റെ അഭിപ്രായമാ, സൈമൺ സാറ്, വിദ്വാൻ കുട്ടിച്ചൻ, അതുപോലെ തന്നെ എം വി ചെറിയാ സാറ്, ടി കെ ശ്യാമുവേലി സാറ്, പിന്നെ ആ ഏരിയയിൽ ധാരാളം ആൾക്കാരുണ്ട്. സഹോദരിമാരുടെ കൂട്ടത്തിൽ അന്നമ്മമാമൻ്റെ പാട്ട്, പിന്നെ ടി ജെ വർക്കി ആശാൻ, പി വി തോമ്മി, കുന്നംകുളം ജോസഫ് ഉപദേശി, കെ വി ജോസഫ് പഴങ്ങി, ചുമ്മാർ ഉപദേശി, ഇ വി വർഗീസ് പത്തനാപുരം, പി പി മാത്യു പള്ളിപ്പാട്ട്, നല്ല പാട്ടുകളാണ് ഇവരുടെ പാട്ടുകൾ. എന്നാൽ സബ്ജക്റ്റായിട്ട് ഈടുറ്റ പാട്ടെഴുതിയ ആള് ഉണ്ടോ? തിരുവിതാം
തിരുവിതാംകൂറില് തെക്കൻ തിരുവിതാംകൂറില് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടയ ഒരാളാ. നിങ്ങളൊന്ന് പേര് പറ. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങളുടെ നാട്ടുകാരനെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. ഉറക്കെ പറ. ഇങ്ങനെ വെച്ചാലൊന്നും എനിക്ക് പിടികിട്ടുകയില്ല. ആട്ടെ, സഹോദരിമാരുടെ ഭാഗത്ത് ഒരാള് എഴുന്നേറ്റ് നിന്ന് പറ. ഒരാൾ മതി, എല്ലാവരുടെ കടന്ന് അലക്കുമൊന്നും വേണ്ട. ഒരാള് എഴുന്നേറ്റ് നിന്ന് പറയണം. എഴുന്നേറ്റ് നിന്ന് പറയണം. എഴുന്നേക്കാത്ത ആരും മിണ്ടരുത് ഈ വിഷയത്തിൽ. എഴുന്നേറ്റ് നിന്ന് പറയണം. അമ്മേമ്മോളൂടെ ഞോണ്ടി കളിക്കുകയാണോ? അമ്മേമ്മോള് വന്നോ ചേടുത്തിയ നീത്തിയാണോ? അമ്മേമ്മോള് വാ. ആ ഞോണ്ടി കളിക്കാതെ ഒരാൾ അങ്ങ് എഴുന്നേറ്റ് പറ. എഴുന്നേറ്റ് പറഞ്ഞു. തിരുവനന്തപുരം തന്നെയാണോ സാധു കൊച്ചുഞ്ഞു വിദേശി? എടയാറമ്മളയാ. തിരുവനന്തപുരം ജില്ലയിലുള്ള ആടെ പേരാ പറഞ്ഞു. ഉറക്കെ പറ എഴുന്നേറ്റ് അച്ഛാ. മോനെ അച്ഛാൻ്റെ ഫോട്ടോ അങ്ങോട്ട് പിടിച്ചേ. അങ്ങോട്ട് തിരിഞ്ഞ എല്ലാവരും കാണട്ടെ. ബോധമുള്ള ഒരാളെങ്കിലും ഈ യോഗത്തിനുണ്ടല്ലോ. അവിടെ ഇരിക്കും മോശമത്സര ശാസ്ത്രികൾ. നിങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ട് പഠിക്കണം. ഏതാണെന്ന് പോലും അറിയാൻ മേലായിരിക്കും. ആ പാട്ടിനെ വെല്ലാൻ ഒരുമാതിരിപ്പെട്ട പാട്ടൊന്നും ഇല്ല മോശമത്സര ശാസ്ത്രി. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈടുറ്റ പാട്ടെഴുതിയ ആള് തിരുവനന്തപുരത്ത് കിടക്കുക. പക്ഷേ നിങ്ങളുടെ ഗതികേടാണെന്നോ ഇവിടെ ആരും പാടാത്ത കൊണ്ടാണെന്നോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത കൊണ്ടാന്ന് ആലപ്പുഴ കിടന്ന് ഞാൻ പഠിച്ചു തിരുവനന്തപുരത്തിരുന്ന പുള്ളി എഴുതിയ പാട്ട്. അപ്പം നിങ്ങൾക്ക് ഏത് പാട്ടൊക്കെ ആന്നായിരിക്കും അല്ലയോ? അങ്ങനെ പ്രസംഗിച്ചാൽ പിന്നെ ഇന്ന് അത് തന്നെ പറയാൻ നേരമുള്ളൂ. സ്തോത്രം, നല്ല പാട്ടുകളാണ് മോശമല്ല ശാസ്ത്രിയാരുടെ പാട്ടുകൾ. ചാര് കുറെ പാട്ട് അറിയാമെന്ന് തോന്നല്ലേ. മിക്കവാറും നമ്മൾ രണ്ടും പാടേണ്ടി വരും. അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളാ. ഉദാഹരണം പറയാ, പെന്തിക്കോസുകാരെല്ലാം കല്യാണം നടത്തും. കല്യാണം നടത്തുമ്പം ആ നല്ല സന്ദർഭത്തിൽ പാടുന്ന ഒരു പാട്ട് മോശവത്സരത്തിന്റെ പാട്ടാ. ഏതാന്ന് നിങ്ങൾ പറ. എല്ലാവരും കല്യാണം കഴിച്ചു വെച്ചിരിക്കുകയല്ലേ. പെട്ടെന്ന് പറഞ്ഞോ, ഞാൻ വെള്ളം കുടിക്കാൻ നേരം. നമുക്ക് രണ്ടും അറിയാം. അച്ഛാൻ ഈ സഭയിലെ മെമ്പറാണോ? ആ എന്നാലും ആട്ടോ, ഗുണമുള്ള ഒരാളുണ്ടല്ലോ ഈ സഭയെ. സ്തോത്രം. ഇവരെ ഈ പാട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കണേ. മോശവത്സര ശാസ്ത്രിയുടെ പാട്ട് ആ വിവാഹ ശുശ്രൂഷകയുടെ ആ നല്ല അന്തരീക്ഷത്തിൽ പാടുന്നതാ. നിമംഗല്യം ശോഭിക്കുവാൻ മോശവത്സരത്തിന്റെ പാട്ട്. ഞാൻ ഇടയ്ക്ക് കയറിക്കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കാരണം ഓ തിരുവല്ലാതെ നിങ്ങളുടെ ആ ഗാവാലത്തിൽ നിന്ന് ഒരാൾ വന്ന് വായി കൊള്ളാത്ത പാട്ടെല്ലാം പാടി നമ്മളന്ന് അരുത് കേട്ടിട്ടില്ല. ഓ അതിലും മെച്ചപ്പെട്ട പാട്ടാണ് തിരുവനന്തപുരം ഞാൻ എഴുതി വച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യവും ഇല്ല, നിങ്ങൾക്ക് ഇതിനോട് വലിയ തൃപ്തി ഇല്ലാത്ത കൊണ്ടാ. അല്ല, പാട്ട് പിടില്ലാഞ്ഞിട്ടല്ല, പാട്ട് എഴുതാഞ്ഞിട്ടുമല്ല. എന്റെ അഭിപ്രായം മോശവത്സരത്തിന്റെ പാട്ടിനോട് കടപിടിക്കുന്ന പാട്ട് തന്നെ വിരളമാണ്. അതുകൊണ്ട്
കാല് പിടിച്ചങ്ങ് അപേക്ഷിക്കുക. ഇരുന്നോളയും ഗോതിയും പറഞ്ഞിരിക്കുന്നതിലും നല്ലത് സീരിയലും സിനിമയും കാണുന്നതിലും നല്ലത് ചുമ്മാ മൊബൈലെ മാന്തി മാന്തി ഇരിക്കുന്നതിലും നല്ലത് ദൈവത്തെ ഓർത്ത് ഈ ഒരു മാസത്തിനിടയിലെങ്കിലും ഒരു രണ്ട് മൂന്ന് പാട്ട് മോശവത്സരത്തിൻ്റെ പഠിച്ചോണം. ആട്ടെന്നാലും തന്തിക്ക് ഇത്രയും പേര് വന്ന് കുത്തിയിരിക്കുന്നല്ലോ, വലിയ കാര്യം. ഞാനങ്ങനെ അങ്ങ് ആശ്വസിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകാം. അപ്പൊ നമ്മുടെ വിഷയം ഒന്നാം പുസ്തകമാണ് തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അഞ്ച് അധ്യായം ഉണ്ട്, അഞ്ച് അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇവിടെ പറയുകയാണ് ഒൻപതാമത്തെ വാക്യത്തിൽ, ഞങ്ങൾക്ക് നിങ്ങളെ എടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ അറിയുവാനും സേവിപ്പാനും ഭാഗ്യമുണ്ടായി. യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവാണ് ഏകദൈവം, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അത് അറിയുവാനും മനസ്സിലാക്കുവാനും ഈ ദൈവമായ ക്രിസ്തുവിനെ ഉള്ളത്ത് ഏറ്റെടുക്കുവാനും കർത്താവിന്റെ അവ സാക്ഷികളാകുവാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീ ഒരു ദൈവ വൈതലായതാ നിന്റെ ഭാഗ്യം. സ്തോത്രം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. മോനി പിടിക്കാമോ അമ്മ വാക്യം വായിക്കട്ടെ, അതൊരു തടസ്സമാകട്ടെ. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചെന്ന്, അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പിന്നെ എന്റെ ശൈലി പറയാനുണ്ട്, നിങ്ങൾ ചിലപ്പോ യോജിക്കത്തില്ല, വേദപണ്ഡിതന്മാരും ചിലപ്പോ യോജിക്കത്തില്ലായിരിക്കും, അതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ ശൈലി ഞാൻ പറയാനുണ്ട്, ഈ പെന്തിക്കോസി വന്നതാ നിന്റെ ഭാഗ്യം. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 10-30 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. എനിക്കിപ്പോഴും സങ്കടമാ, നേരത്തെ വരാനൊത്തില്ലല്ലോ എന്ന്. സങ്കടം വല്ലതും ഉണ്ടോ പെന്തിക്കോസ് വന്നതിന്? കുഴപ്പമൊന്നുമില്ലല്ലോ, അതറിഞ്ഞാൽ മതി. അല്ല, ചിലടത്ത് പാട്ട് പാടുന്നവർ അവര് അവരുടെ ജോലി അങ്ങ് തീർക്കുന്നുള്ളൂ പെന്തിക്കോസ് തന്നെ ആവുന്നൊന്നും. സ്റ്റോപ്പ്. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം, ക്രിസ്തുവേശുവിനെ അറിഞ്ഞതാണ് നമ്മുടെ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഞങ്ങളിപ്പോ ഇന്ന് ഒത്തിരി നാൾ കൂടിയിരുന്ന ഈ പുള്ളിയെ കൈ കെട്ടിയത് കോവിഡ് ആയതുകൊണ്ട് നോക്കുന്നില്ലല്ലോ. ഇന്ന് ഞാൻ വിളിച്ചു ഇവിടെ വരണം, ഒരു യോഗമുണ്ട്, എന്റെ കൂടെ വരണമെന്ന് ക്ഷണിച്ചു. അദ്ദേഹത്തിന് വേറൊരു കാര്യം ഉള്ളതാ, എങ്കിൽ അത് മാറ്റി വെച്ച് കൂടെ വന്നു. അപ്പൊ ഇന്ന് കൈ കിട്ടിയത് കൊണ്ട് സൗണ്ടിന്റെ അല്പം ബുദ്ധിമുട്ട് ഇന്നുണ്ട്, എന്നാൽ നാളെ ഇത് സഹോദരന്മാർ പരിഹരിക്കും. ആദ്യ ദിവസമാകുമ്പോൾ അതിന്റെ അപാകതയൊക്കെ വരും, എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് അങ്ങ് പാട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പാട്ട് പാടാൻ ഇവിടെ സഹോദരന്മാരുണ്ട്, ഇങ്ങേരെ പാട്ട് പാടാനല്ലല്ലോ വിളിച്ചത്, പ്രസംഗിക്കാൻ വിളിച്ചല്ലേ? എന്റെ പ്രസംഗം പാട്ടും കൂടെ ചേർന്നുള്ളതാണ്. ട്യൂണും സ്വരവും ഒന്നും അത്ര നല്ലതല്ലെങ്കിലും എന്നെ വിളിക്കുന്നവരെല്ലാം അങ്ങനെ ഉന്നം വെച്ചേ വിളിക്കാവും. സ്തോത്രം. പ്രസംഗം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല ഈടുറ്റ പ്രസംഗം, അത് മാത്രം കേൾക്കാൻ അനേവരെ വിളിക്കണം. പാട്ട് മാത്രം പാടുന്ന ആൾക്കാരുണ്ട്, അത് അവരെ വിളിച്ചോണം. എന്നെ വിളിക്കുമ്പോൾ ഓർത്തോന്നും പ്രസംഗവും വലിയ മെച്ചമൊന്നും അല്ലെങ്കിലും കൊത്തയാന്തരിച്ചിരി പ്രസംഗം നടത്തും, അതിനിടയ്ക്ക് കൂടെ കൂടെ പാട്ടുമുണ്ട്. എന്നാ യോജിച്ചു പോകാവോ? താല്പര്യമില്ല. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. പെന്തിക്കോസ് വന്നതല്ലേ ഭാഗ്യം? ഓന് സങ്കടം വല്ലതും ഉണ്ടോ പെന്തിക്കോസിലായി? മാറ്റിക്ക നിന്നെ ഒന്ന് കാണട്ടെ. സങ്കടമൊന്നുമില്ല. കമ്മലും മാല ഇടാത്തതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? കൂടെ പഠിക്കുന്ന കെസിയായും ബ്ലസിയും ഒക്കെ കമ്മലും മാല ഇടുമ്പോ നമുക്ക് സങ്കടമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല, അതറിഞ്ഞാ മതി. സ്തോത്രം. മീശ പഠിച്ചതിൽ ഖേദം വല്ലതും ഉണ്ടോ? നേരത്തെ തന്റെ മീശ ഒന്ന് കാണേണ്ടതായിരുന്നു.
ഇതിനകത്ത് വന്ന് മടിച്ചത് ഖേദമൊന്നുമില്ലല്ലോ. അതാ തരമെഴുമല്ലങ്കാരമില്ല സ്ഥാനമാന ക്ഷോഭമില്ല തരമെഴും അലങ്കാരമില്ല സ്ഥാനമാന ക്ഷോഭമില്ല പരനോട്ട് പയനമില്ല പരിപവിലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത് അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. നീ ഒരു ദൈവ വൈദ്യനായി തീർന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിൽ പരമാവൊരു ഭാഗ്യം ലഭിക്കാനില്ല. സ്തോത്രം. ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ദൈവമേ ഇതുപോലൊരു ചതിവ്. മെനക്കേട് കേസ് വല്ലോണ്ട് അവിടെ വാതിൽ തുറന്നിട്ട് എനിക്ക് ഇറങ്ങി അങ്ങ് പോകണം. ഇതിനകത്തിരുന്ന് മെനക്കേട് ഒപ്പിക്കരുത്. നിനക്കിത് മോശമായിട്ടോ കൊള്ളു കയറുന്നോ ഇതിനകത്തങ്ങ് പെട്ടുപോയില്ലോ എന്ന് വല്ല ചിന്തയുണ്ടെങ്കിൽ കഥക് തുറന്നിട്ടേക്കുക. ആ തുറന്നിട്ടേക്കുക, ശബ്ദം ഉണ്ടാക്കാതെ. ഇതിനകത്ത് വന്നതാ ഭാഗ്യം. പ്രൈസ്തലോ അതെ ഓടിച്ചു പോകാം. ഒന്നാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് നൽകിച്ചു. 2:19 വായിച്ചേ മോളെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെ ഈ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെ ഈ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 3:13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയെ വരുന്ന പ്രത്യക്ഷത അത് മഹത്വ പ്രത്യക്ഷതയാ. എന്നാലും പ്രത്യക്ഷതയല്ല, സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന. അപ്പോൾ അത് മഹത്വ പ്രത്യക്ഷതയാ. അവിടെ ഈ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 4:13 വായിച്ചേ മോളെ. ആ കണ്ടിക തുടങ്ങുന്നത് മുതല് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു, മാതാപിതാക്കൾ മരിച്ചു, വേണ്ടപ്പെട്ടവർ മരിച്ചു, രക്ഷിക്കപ്പെട്ട ദൈവവൈദൽ മരിച്ചു. അത് അറിയണം, അറിവില്ലാതിരിക്കരുത്. സ്തോത്രം. അവരെവിടെ പോയി? ഇപ്പോൾ അവര് എങ്ങനെയാ? ഇനി എന്താകും? ഇതൊക്കെ പറ്റി അറിയണം. നിരാശപ്പെടരുത്, പ്രത്യാശയോടിരുന്നോ? പ്രത്യാശയില്ലാത്തവരായിരിക്കരുത്. പിന്നെ യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാ ക്രിസ്തു മാർഗത്തിന്റെ ശ്രേഷ്ഠത. ചത്തൊടുങ്ങിയ മാർഗമല്ല, ഉയർത്ത മാർഗമാണ്. അവിടെ നിന്ന് ഉയരത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും കർത്താവിൽ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ. കണ്ടോ, അവിടെ ഈ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും, പ്രത്യക്ഷപ്പെടും. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറ ആകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത പ്രത്യക്ഷതയിൽ അവിടെ ഈ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക,
ഒന്നാം ലേഖനത്തിലെ വിഷയം ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിലെ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിലും ആരക്കെട്ട് ഉറപ്പിച്ചു, യേശു പ്രത്യക്ഷപ്പെടും. സ്തോത്രം, സ്തോത്രം. അതിൽ 1 അധ്യായത്തിന്റെ 9-10 വാക്യത്തിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസിന്റെ ഈ തെസലോനിക്കയിലുള്ള വരവ് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ആസികില് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ ഇവര് യാത്ര ചെയ്ത് ഫിലിപ്പിയയിൽ വന്നു. അതിനുശേഷമായിട്ട് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. ഒടുവിൽ തെസലോനിക്കയിലെത്തി. ഈ തെസലോനിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സുവിശേഷം അറിയിച്ചു, ചിലർ രക്ഷിക്കപ്പെട്ടു. ഈ തെസലോനിക്കയിലെ വിശ്വാസികളുടെ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്. ഇവര് നല്ല വിശ്വാസികളായിരുന്നു. ഇവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്. 1 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കും. എല്ലായിടത്തും തെസലോനിക്കയുടെ വിശ്വാസം പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെസലോനിക്കയിലെ വിശ്വാസികളെ പറ്റി നല്ല മതിപ്പാണ്. വിശ്വപ്രസിദ്ധമാണ് തെസലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രസിദ്ധമായത്. മാത്രമല്ല ഇവരെ പറ്റി വേറൊരു പ്രയോഗം കൊടുത്തിരിക്കുന്നത് 7-ാം വാക്യം വായിച്ചേ മോളെ. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. രണ്ടാ, ഇവര് മാതൃകാ വിശ്വാസികളായിരുന്നു. തെസലോനിക്കയുടെ വിശേഷത 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. അതിപ്പം വലിയ ബുദ്ധിമുട്ടാ കണ്ടുകിട്ട. ഏതാ വിശ്വാസികളെ നമുക്ക് കാണാം, പക്ഷെ ഉറക്കെ പറ, മാതൃകാ വിശ്വാസികൾ വളരെ വിരളമാണ്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയാം, ഉപദേശിമാരിപ്പം ധാരാളമുണ്ട്, പക്ഷെ മാതൃകാ ഉപദേശിമാർ എല്ലാം ഡോക്ടർമാരും റവറന്റന്മാരും നോട്ടീസൊക്കെ മുഴുവൻ ഡോയും റവയാ. ഞാൻ എതിർക്കുന്നില്ല, പക്ഷെ മാതൃകാ പാസ്റ്റർമാര് ഉണ്ടാല. ഞാൻ പറയുന്നതിൽ എന്തേലും ഉപദേശപരമായി തെറ്റുണ്ടെങ്കിൽ എന്നെ ഓർപ്പിക്കാം. പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഓർപ്പിക്കാം. രീതി ഇതാ, വിശ്വാസികൾ ധാരാളമുണ്ട്, എമ്പടി വിശ്വാസികളാ, പക്ഷെ മാതൃകാ വിശ്വാസികൾ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഈ സഭയിൽ 10-ോ 50-ോ കുടുംബം, ഇവിടെ കൃത്യം എത്ര കുടുംബമുണ്ട്? 50 കണക്കെടുക്കാൻ പോവാ. 50 കുടുംബം ഉണ്ട് ഈ സഭയിൽ. ഇതിനകത്ത് മാതൃകാ വിശ്വാസികൾ എത്ര കുടുംബമുണ്ട്? എന്നോട് പറയുമെന്നും വേണ്ട, തന്നെ താൻ നിങ്ങളെന്ന് ഹൃദയത്തിൽ പറഞ്ഞാ മതി. ഉപദേശിമാർ പാസ്റ്റർമാര് ധാരാളമുണ്ട്. ഞങ്ങളുടെ ഒരു പയ്യൻ അവന്റെ അമ്മയോട് പണ്ട് പറഞ്ഞു, മമ്മി എനിക്ക് കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഇട്ട് ഇൻ ചെയ്യുന്നവരെ പേടിയാന്ന്. അതിന്റെ കാരണമുണ്ട്, അത് ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. കറുത്ത പാൻറ്റും വെളുത്ത ഫുൾ കൈ ഷർട്ടും ഇട്ട് ഇൻ ചെയ്ത് വരുന്ന പാസ്റ്റർമാർക്ക് സാധാരണ അങ്ങനെ ഒരു ഒരു എന്തുവാ അതിന് പറയുന്നത്, നമ്മൾ കാണുമ്പോ ക്ലീൻ ഷേവ്. അവന് പേടിയാണ്. വിശ്വാസികൾ ധാരാളമുണ്ട്, പാസ്റ്റർമാർ ധാരാളമുണ്ട്, പെന്തക്കോസ്തുകാർ ധാരാളമുണ്ട്, പക്ഷെ മാതൃകാ വിശ്വാസികളെ ആ ദൈവത്തിന് താല്പര്യം. നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾ മാതൃകയാണ്.
അപ്പുറത്തുകാര് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അക്രൈസ്തവരുണ്ട്, നിരീശ്വരവാദിയുണ്ട്, അവരുടെ നടുവാദി പാർക്കുന്നത് മാതൃകയോടാണ്. പെന്തിക്കോസുകാർ വഴക്കുണ്ടാക്കും, പഞ്ചായത്ത് മെമ്പർ ആവുന്ന സമാധാനം പറഞ്ഞ അച്ഛാ സമാധാനപ്പെട്ട് പഞ്ചായത്ത് മെമ്പർ നിരീശ്വരവാദിയാ, ദൈവം ഇല്ലെന്ന അവൻ, അവൻ ദൈവം ഇല്ലെന്ന് പറയുന്നവൻ, ദൈവമോ ദൈവമോ ചുമ്മാ പിട്ടിത്തം പറയാതെ വെച്ച് അവൻ ആ മെമ്പർ. പെന്തിക്കോസുകാർ രണ്ടുകൂടെ അടിയ, അവസാനം പ്രശ്ന ഘോഷമായി സഭ പാസ്റ്റ് പറഞ്ഞിട്ട് ഒന്നും രണ്ട് എട്ടുക്ക് വേണ്ടിക്കും അടുക്കുന്നില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളല്ലേ എന്നെ ക്ഷമിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നതുള്ള പക്ഷെ ക്ഷമിക്കത്തൊന്നുമില്ല. പാസ്റ്റ് വേണേ എന്നെ ക്ഷമിച്ചു, എന്നാ പാസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് നിങ്ങൾ അന്നാ ക്ഷമിക്കും. പാസ്റ്റ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലിൽ ഈ വീട്ടിൽ ആ ഞങ്ങൾ കാഞ്ഞിരമ്പളം എഴുതി, അതാ ചാവടി എഴുതിന്ന് നമ്മൾ ചൊറിയെണ്ണ ഇവിടുന്ന് പറിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് പാസ്റ്റെ കൊണ്ട് തീർന്നില്ല. ഉടനെ പിന്നെ പ്രശ്നം ചൂഷാൻ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറെ വിളിക്കാം, ആണ് നിരീശ്വരവാദി. രണ്ടുകൂടെ കേൾക്കു കൊമ്പ് കോർത്തു, അവിടെ പഞ്ചായത്ത് മെമ്പർ പറയാ സമാധാനപ്പെട്, അമ്മാമ ക്ഷമിക്കും, അമ്മാമ ക്ഷമിക്കും. ആരാരോട് പറയുന്നു? നിങ്ങൾ പറ. നിരീശ്വരവാദി വിശ്വാസിയോട് പറയുന്നു, എന്തോ പറയുന്നു, ക്ഷമിക്കാൻ. ഒരു കാര്യം പറയാം, എന്റെ ശൈലിയും രീതി ഇതാ. ഇന്നിപ്പം തൊടു കൈക്കായതുകൊണ്ട് ഞാൻ ചെറിയ മയത്തിലായി ഇപ്പം നിൽക്കുന്നത്. നാളെ വിവാഹം, ആ അപ്പം വന്നതിൻ്റെ യാത്ര ഇത്രയും ദൂരെ യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ, അപ്പൊ ഇത് കുറയത്തില്ല, നാളെ ആകുമ്പോഴൂടെ കൂടിയവരും. അപ്പം അത് ചിന്തിച്ചിട്ട് താല്പര്യമില്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ പാസ്റ്ററോട് പറയണം അയാളെ നിർത്തിയാൽ ഞങ്ങൾ നാളെ വരികയില്ല എന്ന് നിങ്ങൾ പറയണം. അപ്പം പാസ്റ്റർ അത് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യും. അപ്പോൾ എന്നെ പറഞ്ഞതിൻ്റെ കാര്യം, ഞാനും ഒഴിഞ്ഞു പൊക്കോളാം, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നോളാം. ഞാൻ മുഖാന്തരം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്, പക്ഷെ ശുശ്രൂഷയ്ക്ക് ഒരു മയോ അതങ്ങനെ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയും ഞാൻ പറയുന്ന ഉൾക്കൊള്ളാതെ പിന്നെ ഇതിനകത്ത് വിഘടിക്കരുത്, അതിനായി പറഞ്ഞു. പാട്ട് പാടുന്ന പ്രാർത്ഥിക്കുന്ന നിന്നോട് നിരീശ്വരവാദി വന്ന് പറഞ്ഞു തരിക സമാധാനപ്പെടാൻ, ക്ഷമിക്കാൻ. എന്ത് നല്ല മാതൃക അല്ലയോ, ഉണ്ടെന്നില്ലല്ലോ ആരും. എന്നാൽ തെസലോണിക്ക വിശ്വാസികളുടെ ഒരു വിശേഷത, ഇവർ മാതൃകാ വിശ്വാസികളാ. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, പിന്നെ ഇപ്പം ഇത് മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് മുഖഭാവം അറിയാൻ വേണ്ട. അരിശം കയറിയിരിക്കുകയാണോ, അതോ ഇനിയും സന്തോഷിച്ചിരിക്കുകയാണോ, ഇടഞ്ഞിരിക്കുകയാണോ. ഇപ്പൊ ഇത് ഗുണമുണ്ട് കേട്ടോ, ഇത് ഗുണമാണ്. അവിടെ ഇരുന്ന് കൊഞ്ഞണം കുത്തിയാൽ പോലും, പള്ളി കടിച്ചാൽ പോലും അറിയത്തില്ല. അതുകൊണ്ട് അത് ഗുണവുമായി സ്തോത്രം. തലയിലെ കടം കൊടുക്കാനുള്ളവൻ വന്നാൽ പോലും പിടികിട്ടുന്നില്ല. അവൻ നേരത്തെ നിന്നെ കണ്ടാൽ പിടിക്കാതിരിക്കുക, പക്ഷെ അടുത്തോട് പോയിട്ട് പോലും ഗുണവുമുണ്ട് സ്തോത്രം. ഒരു ദൈവ വൈദൽ മാതൃകയോടായിരിക്കണം. ആരാധനയിൽ മാത്രമല്ല മാതൃക, എല്ലാ കാര്യത്തിലും മാതൃക വേണം. സ്തോത്രം സ്തോത്രം ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. മൂന്നാമത്തെ ഒരു വിഷയം, ഇവര് നല്ലതുപോലെ വേർപാട് പാലിച്ചവരാ. തെസലോനിക്ക വിശ്വാസികൾ നല്ല വേർപാട് പാലിച്ചു. മോളെ ആ 9-10 വാക്യം ഒന്നുകൂടെ വായിച്ച് ഇവിടെ വേർപാട് ആശയം വരുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും
ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അപ്പൊ ഈ വാക്യം നന്നായിട്ടൊന്ന് ചിന്തിച്ച് പഠിച്ചാൽ ഇത് വേർപാടിനെ കാണിക്കുന്നതാണ്. കാരണം തെസലോനിക്യ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും ഈ മാർഗത്തിൽ വരുന്നതിന് മുൻപ് ഇവർ വിഗ്രഹ സേവക്കാരായിരുന്നു എന്ന് പറഞ്ഞ ജാതികളായിരുന്നു. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് എന്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ ആചരിച്ച അനുഷ്ഠിച്ച പിന്തുടർന്ന് എല്ലാം വിട്ടു. അതാ വേർപാട്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കാണുമായിരുന്നു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞോ? പറ, കാണുന്നുണ്ട്, കാണുന്നെന്ന് പറയണം. കാണുന്നില്ലേ, സിനിമ കാണുന്നില്ലെന്ന് പറയണം. പിന്നെ എല്ലാ സിനിമയും കാണത്തില്ല, ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമയെ കാണുന്നുള്ളൂ. അത് എപ്പോഴും ഒന്നുമില്ല. നിങ്ങൾക്ക് തുറന്ന് പറയാം. പക്ഷേ ഞാൻ സിനിമ ഒന്നും കാണത്തില്ല, പിന്നെ ഒരു സീരിയൽ കാണാറുണ്ട്. എല്ലാ സീരിയലും കാണത്തില്ല. അതേതായി ആത്മീയ വർധന വരുത്തുന്ന സീരിയൽ. ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കുപ്പി ഒരു ദിവസം കുടിക്കും. ഇപ്പം രക്ഷിക്കപ്പെട്ട് ഞാൻ അധികം കുടിക്കത്തില്ല. പിന്നെ ഇപ്പം ഓണത്തിന് അളിയനൊക്കെ വന്നപ്പം അളിയ കുപ്പിയായിട്ടാ മിണ്ടുന്നില്ലല്ലോ. അളിയൻ വന്നോ? അതോ അളിയൻ എടുക്കലോട്ട് പോയോ? പിന്നെ ക്രിസ്തുമസിന്, പിന്നെ ഞാന് എനിക്ക് ദുഃഖം അതുപോലെ സങ്കടം വരുമ്പോ ചിലപ്പം സന്തോഷം വരുമ്പോഴും. ഇത് രണ്ടു വലിയോ മനുഷ്യ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും. സഹോദരിമാരങ്ങോട്ട് എറുകണ്ണിട്ട് നോക്കുന്നു. പാസ് ഞങ്ങളുടെ അച്ചായന്റെ കാര്യം തന്നെ. സ്തോത്രം. ആട്ടെ, നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതും സേവിച്ചതും സ്നേഹിച്ചതിനെ എല്ലാം വിട്ടു. കാരണം ഇപ്പൊ ഈ മാർഗത്തിൽ വന്നിരിക്കുക. സത്യദൈവമാകുന്ന, നിത്യദൈവമാകുന്ന, ഏകദൈവമായ, സാക്ഷാൽ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. അപ്പൊ നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതിനെയെല്ലാം വിട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞോ? ഉപ്പേരി വറുത്തോ ഈ കൊല്ലം? പുറത്തെങ്കിൽ വറുത്തെന്ന് പറയില്ലേ? ഓണത്തിന്റെ കാര്യമായി പറയാന്ന്. ഇല്ല, അതോ കടയിൽ നിന്ന് മേടിക്കുകയായിരുന്നു? വീട്ടിൽ ഇപ്പം മറക്കാനൊക്കെ വലിയ എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ഓരോ കരുതലേ. ഉപ്പേരിയെല്ലാം അടിച്ചാ വന്നിരിക്കുന്നേ, അതിൻ്റെ അറിയാനുണ്ട്. പ്രാർത്ഥന പായസത്തിൻ്റെ കൊണ്ടായിരുന്നു. സേമിയ വെച്ചോ? പിന്നെ ഇനി എന്നാ വെക്കുന്നേ? ഓണത്തിന് അന്നാ. സ്തോത്രം. ഉപ്പേരി തെറ്റാന്നല്ല, കൊള്ളുകാരെന്നല്ല, സേമിയായും കൊള്ളുകാരെന്നല്ല, ആചാരമാ ഞാൻ ഈ പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു.
അങ്ങനെ അതിലെ പണ്ടത്തെ പഴമൊഴി അങ്ങനെ കാണം വിറ്റും ഓണവും കാണും. ഒരു ദൈവ വൈദ്യനെ ഈ പഴമൊഴി പഴച്ചൊല്ലും ബാധകമല്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാ, എല്ലാ ദിവസവും നമുക്ക് നല്ലതാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുമസ് ആഘോഷിക്കുമായിരുന്നു. ക്രിസ്തുമസ് കേക്കുമൊക്കെ മേടിച്ച് മുറിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നക്ഷത്രമൊക്കെ വാതുക്കെ നക്ഷത്രം ഒന്നും കണ്ടിട്ടില്ലേ? ഇപ്പം പിന്നെ പെന്തക്കോസ്തുകാരുടെ ഹോളിന്റെ വാതുക്കലും ക്രിസ്തുമസ് ഉണ്ട്. ഒരു വാക്യവും കൂടെ അതിന് അടിയിൽ, നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം വാക്യമല്ലേ? വാക്യമുണ്ട്, വാക്യം എന്നതിനാ ഇല്ലാതെ? തല്ലുണ്ടാക്കാൻ വാക്യമല്ലേ? യഹോവയുടെ കയ്യിൽ വീര്യം അടിച്ചു. സ്തോത്രം ഏതിന്? എല്ലാത്തിനും വാക്യമുണ്ട്. ഈസ്റ്റർ ആഘോഷിക്കുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിൽ. അങ്ങനെ എന്തെല്ലാം? എന്തെല്ലാം? സ്തോത്രം. ഇവിടെ നേർമാനിനെ കാണിക്കുന്നതാ. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, മിക്കവാറും നാളെ ആള് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. സ്തോത്രം. നോക്കാം, അവിടെ രണ്ടുപേരെ ഉള്ളെങ്കിൽ മതി. ഇത് പിടിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒക്കെ പിന്നീട് കാണട്ടെ. സ്തോത്രം. അവൻ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത, ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, രണ്ട് ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ, മൂന്ന് ഇവര് നല്ലതുപോലെ വേർപാട് പാലിക്കുന്നവരാ. ഒരു ദൈവ പൈതൽ പെന്തക്കോസ്തുകാരൻ പെന്തക്കോസ്തുകാരി നല്ലതുപോലെ വേർപാട് പാലിക്കണം. എല്ലാരും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനും കാണാനും നോക്കാനും നമുക്ക് പ്രമാണമില്ല. സ്തോത്രം. തുമ്പിതുള്ളാനൊന്നും പോകരുത്, കഴിഞ്ഞു. വടംവലിക്കാനൊന്നും, വടംവലി നമുക്ക് സഭയിലുണ്ടല്ലോ. വടംവലി സെക്രട്ടറി അഞ്ചാറ് പേര് ഇങ്ങോട്ട് വലിക്കുന്നു, ട്രഷറർ അഞ്ചാറ് പേരും സഭയിലില്ല. സഭയിൽ പാനല്, വടംവലി അല്ല, പാനല് വലി അല്ലേ? ഇലക്ഷന്റെ സമയത്തൊക്കെ നല്ല നല്ല വടംവലി അല്ലേ? അല്ലേ? അസംബ്ലി സോട്ടും പുറകോട്ടൊന്നും അല്ല, നല്ല വടം വലിയ, നല്ല ചൊവ്വനെ വലിച്ച. പിന്നെ ഐ പി സിയുടെ വലിയ ഞാനിപ്പോ പറയുന്നില്ല. ചർച്ചക്കോടിൽ ഇപ്പം വടം വലി, നേരത്തെ അത്ര ഇല്ലായിരുന്നു. എല്ലായിടത്തും വടം വലിയ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിന് വടം വലിയ ഉണ്ട്. പിന്നെ ഓണത്തിന് പോയി ഉരുണ്ട് വീട്, ഇവിടെ ആകുമ്പോ ഉരുണ്ട് വീടുണ്ട. എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? ഞാൻ പേടിച്ചു വന്നവർത്താണോ? നല്ല ചേലായി. സ്തോത്രം. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂല് പിന്തുടർച്ചയെ പാടില്ല. ഈ ദൈവ വൈദല കർക്കശമായ വേർപാട് പാലിക്കണം. അപ്പൊ തെസലോനിക്കയിലെ വിശ്വാസികളുടെ വിശേഷതയാ കർത്താവിന്റെ മഹത്വം. ഞാന് അത് ദീർഘമാക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വലിയ തൃപ്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ 9 മണിയാകുമ്പോൾ അങ്ങ് നിർത്തുക. ഞാൻ ഇച്ചിരി ഏറെ പ്രസംഗിക്കണമെന്നൊക്കെ ഓർത്താണ് വന്നത്, പക്ഷേ ഒരു ഒരു മനോഗുണം കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാലൊന്നും പ്രസംഗിക്കുകയല്ല, അതിനൊക്കെ തീയതികളുണ്ട്. അപ്പം നോക്കട്ടെ, ഇന്ന് വൈകിട്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഇനി എൻ്റെ പ്രാർത്ഥന കുറവ് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ടൈപ്പായിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ കുറ്റവേറ്റെടുക്കുക. രാത്രി കുറച്ചുകൂടെ പ്രാർത്ഥിക്കാം, നാളെ നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണം. പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു? അതിങ്ങനെ വന്നത്. ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, രണ്ട് ഇവര് മാതൃകാ വിശ്വാസികൾ, മൂന്ന് ഇവര് നന്നായിട്ട് വേർപാട് പാലിച്ചു വരാ. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള ഇവർ കുറെ നാള് കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. വിശ്വപ്രസിദ്ധ വിശ്വാസമുണ്ടായിരുന്ന തെസലോനിക്കരുടെ വിശ്വാസം ഇപ്പൊ കുറഞ്ഞു.
അതാ മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പൗലോസിനെ പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം വായിച്ചേ. 3:10 ഇനി നിങ്ങളുടെ മുഖം കാണുവാനും അല്ലോ തെസലോനിക്കയിലെ വിശ്വാസികളെ ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി കുറവ് തീർക്കാൻ പോവുക. അപ്പൊ ഇവർക്ക് ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവരിപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയുള്ളവരാ? കുറവുള്ളവരാ. ആരംഭത്തിൽ എങ്ങനായിരുന്നു ഇവരുടെ വിശ്വാസം? വിശ്വപ്രസിദ്ധമാണ്, നല്ല വിശ്വാസം, നിറഞ്ഞ തികഞ്ഞ വിശ്വാസികളായിരുന്നു. എന്നാ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു. എന്തിനാ അവരുടെ കാര്യം പറഞ്ഞത്? നമ്മുടെ കാര്യവും അല്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, ഞാനും കുറ്റക്കാരനാണ്, ഞാൻ എന്നെ പ്രതിയാക്കുക. നമ്മള് വിശ്വാസ മാർഗത്തിൽ വന്നപ്പം ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും കസേര അകലം പാലിച്ചൊക്കെ ഇരിക്കുന്നത്. പണ്ട് നമ്മുടെ വിശ്വാസം മുട്ടയിലിരുന്ന ആത്മാവിലാകുന്നു അല്ലേ? ഇപ്പോഴോ എത്രയോ നാളായി ഒന്ന് മുട്ട ഇരുന്നിട്ട്, അന്നൊക്കെ പെട്ടെന്ന് ഇരിക്കുക എഴുന്നേക്കെ. ഇപ്പൊ ഒന്ന് മുട്ടയിലിരുന്നാലോ ആരെങ്കിലും വന്ന് കൈ തരണം, എന്നാലേ അല്ല പിന്നെ കയ്യും കുത്തി അവിടെ കിടന്ന് കറങ്ങുന്ന കാണാം. അരിയാട്ടുന്നത് പോലെ കിടന്ന് ആട്ടിയാലേ ഒന്ന് വയ്യ വയ്യ, കുറ്റം പറയല്ല. പണ്ട് യോഗത്തിന് വന്നിരുന്ന പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴേ നമ്മൾ കണ്ണടക്കിയ, ഇപ്പൊ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഉടനെ ഉണ്ടോ രീതി ഉണ്ടോ? പണ്ട് സഭായം അങ്ങോട്ട് പ്രാർത്ഥിച്ച് നിർത്തിയ ഉടനെ പാട്ടെടുത്തിട്ടു. ഇപ്പോഴല്ല, പണ്ട് പ്രാർത്ഥിച്ചങ്ങോട്ട് കണിങ്ങനെ ഉന്നം പിടിച്ചിരിക്കുക പാട്ട് പാടാൻ, ആ തീക്ഷണ പാട്ടുപുസ്തകം എടുത്ത് ഇങ്ങനെ നല്ല ഓർമ്മയില്ലാത്തവരെ പാട്ടുപുസ്തകം അത് ആവശ്യമാണ്. ഇങ്ങനെ പാസ്റ്റം കൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു പാടാൻ പറഞ്ഞ അല്ലേ? ഞാൻ എൻ്റെ രീതി പറഞ്ഞതാ, കുഴപ്പമൊന്നുമില്ല, പാടികൊണ്ട് തെറ്റൊന്നുമല്ലേ, നല്ല പാട്ടല്ലേ. അപ്പൊ ആരംഭ സമയത്ത് അത്തരം തീക്ഷണയാ. ഇപ്പോഴോ ഭാഷ പ്രാർത്ഥന നിർത്തി അവസാനം ഒരു പാട്ട് പാടാ, ആരും പാടുന്നില്ല, പാടിയാട്ടെ ഉണ്ട് പാട്ട് പാടുന്നു. ഏത് പാട്ടാ? ചിലടത്ത് ചില ചില മാസ്റ്റർമാർ പറയും ഏതേലും ഒരെണ്ണം പാട്, എന്റെ ദൈവത്താൽ ഇതിനെ പറ്റി യാതൊരു ബോധവും. സ്തോത്രം, ആരാധന തുടങ്ങുമ്പോ ഏത് പാട്ട് പാടും ഒന്നും അറിയത്തില്ല. അപ്പൊ ആരംഭകാലത്ത് നല്ല തീക്ഷണതയാ. ഇപ്പൊ പിന്നെ സഭകളിൽ അധികം സാക്ഷ്യത്തിന് സമയം കൊടുക്കുന്നില്ല. പണ്ടൊക്കെ സാക്ഷിക്കുള്ള സമയം നല്ല വെടി തീർക്കുമ്പോൾ മഴയെ അമ്മച്ചുമാര് കണ്ടിച്ചിൽ പാട്ടുമൊക്കെ പഠിച്ചാടി ഒരു എഴുന്നേപ്പ്. ഇപ്പോഴോ ഇവിടുന്ന് ആലോചിക്കും, പറയണോ? കാരണം എന്തെങ്കിലും കുറുക്കൊപ്പിക്കാനായി ആലോചിക്കുന്നത്. പിന്നെ ആ കൂടെ പറഞ്ഞ സാക്ഷി മോൻ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ബ്ലസിക്ക് ഒരു വിവാഹം നടക്കണം. പിന്നെ ഞാൻ ശാരീരികമായിട്ട് ആരാധന കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. ഇതൊക്കെ അല്ലേ സാക്ഷി? കഴിഞ്ഞ ദിവസം പോയി ഷുഗർ നോക്കിയപ്പോ 300. ഇതൊക്കെ എപ്പോഴത്തെ സാക്ഷി? പണ്ടങ്ങനല്ല. കണ്ടിച്ചിൽ പാട്ട് പാടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ചയോട് സുവിശേഷം പറഞ്ഞു, രണ്ട് കുടുംബം വരാന്ന് സംബന്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞ് അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം, സ്തോത്രം, എനിക്ക് കുറച്ചുകൂടെ കൃപ പ്രാപിക്കണം. ഇതൊക്കെ ആരംഭം. ആ വിശ്വാസം കുറഞ്ഞതിന് ഞാൻ ലക്ഷണം പറയുക അല്ലേ? അപ്പൊ ആരംഭകാലത്ത് തെസലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എന്നാൽ കുറെ കാലങ്ങൾ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു. കുറവുള്ളത് കൊണ്ടാണെന്നല്ല പൗലോസ് അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കണം, പരിഹരിക്കണം. ഞാൻ ഇനി കുറ്റമായിട്ട് പറയുന്നില്ല, ഏത് വ്യക്തിക്കും വിശ്വാസത്തിൽ കുറവ് വരാം. നമ്മളെല്ലാം മനുഷ്യരാ, ഈ ലോകത്തിലാ ജീവിക്കുന്നത്. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ കുടുംബസ്ഥരാണ്, സമൂഹത്തോടും ചുറ്റുപാടുകളോടും നമുക്ക് ചില പ്രതിബദ്ധതയുണ്ട്, പല കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇടപെടുന്ന രീതികളൊക്കെ വെച്ച് ചിലപ്പോൾ ചിലർക്ക്
വിശ്വാസത്തിൽ കുറവ് വരാം. എന്നാൽ ആ കുറവുണ്ടെന്നോർത്ത് നീ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് തീരരുത്, നശിക്കരുത്. നിന്റെ കുറവുകൾ പരിഹരിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അതിനായി കൂട്ടായ്മ പ്രാർത്ഥന ആരാധന. നമ്മൾ ഈ യോഗം വെക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും വണ്ടി മേടിക്കാനും മത്ത് മേടിക്കാനും അവൻ കല്യാണം നടക്കാനും ജോലി കിട്ടാനും അല്ല, അതൊക്കെ അതിന്റെ മുറയ്ക്ക് വന്നോളൂ. നിന്റെ വിശ്വാസത്തിൽ നീ ശക്തിപ്പെടാനാ. നീ വിശ്വാസത്തിൽ ബലപ്പെടണം. നീ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. നീ വിശ്വാസത്തിൽ ധൈര്യപ്പെടണം. ധൈര്യപ്പെട്ട് അവൻ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതിനാ യോഗങ്ങൾ. അപ്പോൾ വിശ്വാസത്തിന്റെ കുറവ് ഞാൻ പറയാനുണ്ട്, ഏത് വ്യക്തിക്കും വിശ്വാസത്തിൽ കുറവ് വരാം. അതെ, ഉദാഹരണം, നിങ്ങൾ വചനമൊക്കെ ഗ്രഹിക്കുന്നവരുണ്ട്. ഉദാഹരണം, വിശ്വാസികളുടെ പിതാവ് ആരാ? സാധാരണ വേറെ പുസ്തകത്തിന്റെ ഭാഷയിൽ ആരാ? അബ്രഹാം. അബ്രഹാം ആണല്ലോ വിശ്വാസികളുടെ പിതാവ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ ജീവിതം ഒന്നെടുത്താൽ വിശ്വാസത്തിന്റെ നാല് രീതി കാണാം. ഒന്ന്, വിശ്വാസത്തിന്റെ ആരംഭം. രണ്ട്, വിശ്വാസത്തിന്റെ ബലഹീനത, സ്തോത്രം. മൂന്ന്, വിശ്വാസത്തിന്റെ വളർച്ച. നാല്, വിശ്വാസത്തിന്റെ പൂർത്തീകരണം. അപ്പോൾ വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ തളർച്ച, വിശ്വാസത്തിന്റെ വളർച്ച, വിശ്വാസത്തിന്റെ പൂർത്തീകരണം. കമ്പിവാചകം പോലെ ഒന്ന് ചിന്തിക്കാം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമാണ്. നമുക്കറിയാം അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? പന്ത്രണ്ടിന്റെ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. അവിടെ സമയം പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 11 26 വായിച്ചേ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. വേദപുസ്തകത്തിൽ അബ്രഹാമിനെ പറ്റി ആദ്യം കാണുന്ന ഉൽപ്പത്തി 11:26 12 അബ്രഹാമിന്റെ വിളിയെ കാണുക. ഇനി 12 ഒന്ന് വായിച്ചേ മോളെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെ ഈ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറയുക, ദേശം ചാർച്ച പിതൃഭവനം വിടണം. ഇതെവിടെ വെച്ചാ പറയുന്നത്? അപ്പൊ 11 ഒടുവിലത്തെ വാക്യം വായിച്ചേ. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇനി 12 പറയുകയാണെങ്കിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, അപ്പൊ ഇതെവിടെ വെച്ചാ പറഞ്ഞേ? ഹാരാന് വെച്ചു. അപ്പൊ ഉൽപ്പത്തി 11 ഒടുവിലും 12 ആദ്യ വാക്യം കൂടെ ചേർത്ത് പിടിച്ചാൽ ഹാരാന് വെച്ച് ദൈവം പറയുകയാ, ദേശവും ചാർച്ചയും പിതൃഭവനും വിടണം. ശരി, പക്ഷേ ഹാരാന് വെച്ച് പറഞ്ഞു പരമാർത്ഥമാ, പക്ഷെ ഹാരാന് വരുന്നതിന് മുന്നമേ പറഞ്ഞതാ. വായിച്ചേ അപ്പോസ്തോല പ്രവൃത്തി 7:1-2 നമുക്ക് അറിവുള്ള വാക്യം. എന്തായാലും വായിച്ചു, സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഇതാ. ഉള്ളത് തന്നെ യോഗം മഹാപുരുഷന് ചോദിച്ച അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളി, നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പട്ടോമിയായി ഇരുന്നപ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക. ശ്രദ്ധിച്ചേ, ഇവിടെ വായിക്കുന്നത് ഹാരാനി വരുന്നതിന് മുമ്പ് സ്ഥലവും പറഞ്ഞു, മെസപ്പട്ടോമിയായി ഇരിക്കുമ്പോ തന്നെ. അപ്പോൾ ഉൽപ്പത്തി 11:12 പഠിക്കുമ്പോൾ ഹാരാന് വെച്ച് ഇടപെട്ടതായിട്ടാണ് കാണുന്നത്. ശരി, പക്ഷെ ഹാരാന് വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ടതാ. മെസപ്പത്തോമയായി വെച്ചേ ദൈവം പറഞ്ഞു, നീ ദേശം ചാർച്ച പിതൃഭവനം വിട്ടു പുറപ്പെടണം. അബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ പുറപ്പെട്ടു. മൂന്ന് കാര്യം വിടാനാ പറഞ്ഞു, ദേശം ചാർച്ച പിതൃഭവനം. അബ്രഹാം വിട്ടു പുറപ്പെട്ടിറങ്ങണം. അബ്രഹാം മൂന്ന് കാര്യം വിട്ടോ? എന്തേലും പറ,
ആ രണ്ട് കാര്യമേ വിട്ടുള്ളൂ. ഒരു കാര്യം വിട്ടത് ഏതൊക്കെയാ, വിടാത്തത് ഏതൊക്കെയാ? വിട്ടതിനെ ആദ്യം പറ, ദേശം വിട്ടു, പിതൃഭവനവും വിട്ടു, പിന്നെ ചാർച്ചക്കാര് വിട്ടിട്ടില്ല. ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ട് ഈ ലോകത്ത് കൂടെ നിൽക്കുന്നു. ഇടയ്ക്ക് വരെ അപ്പനും ഉണ്ടായിരുന്നു. അപ്പൊ ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ട് ലോകത്തുമുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. അബ്രഹാമിന്റെ ഈ ഹാരാലി വെച്ചതെല്ലാം വിട്ട് പിന്നെ യാത്ര ചെയ്യുക, എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, നല്ല ആരംഭമാണ്. ദേശമെല്ലാം വിട്ടേച്ച് പോരുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അബ്രഹാമിനെ പറ്റി നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ ഒറ്റവാക്യം പറയാം, അബ്രഹാം ഇതെല്ലാം വിട്ടേച്ച് പോകണം, നമുക്കിതൊന്നും ഇല്ലാഞ്ഞിട്ട് വിടാൻ തന്നെ. അബ്രഹാമിനെ നമ്മളെയും കൂടെ പഠിക്കുമ്പം അബ്രഹാം ഇതെല്ലാം വിട്ടു, അമ്മാമ ഇതെല്ലാം വിട്ടേച്ച് വരണം, അച്ഛാൻ ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. അബ്രഹാം എന്തൊക്കെയാ വിട്ടത്, ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന്, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു മകത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. അംഗബലമുള്ള കുടുംബമാണ്, ചെറിയ കുടുംബമല്ല. ഇപ്പോഴത്തെ അണുകുടുംബം പോലല്ല. ഇപ്പൊ അപ്പനും അമ്മയും രണ്ട് പിള്ളേരും. അമ്മച്ചി എവിടെ? അമ്മച്ചി അനാഥശാലയെ വിട്ടിരിക്കുക. മിക്കടത്തും അമ്മമാര് പെൺപിള്ളാരുടെ കൂടെ, മോന്റെ കൂടെ നിൽക്കുന്നില്ല ചിലയിടത്ത്. കാരണം മരുമകൾ, അമ്മ പറ, മരുമക്കൾ പറ, മിക്ക അമ്മമാരും കൂടുതൽ സമയം പെൺപിള്ളേരുടെ കൂടെ. അപ്പൊ അവിടുത്തെ അമ്മയും അവിടുത്തെ പെൺപിള്ളേരുടെ ഒക്കെ പോയി. ഇങ്ങനെ ഭർത്താവിന്റെ അമ്മയെ കൂടെ നിർത്താത്ത ധാരാളം പെന്തിക്കോസുകാരി സഹോദരിമാരുണ്ട്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നറിയാം, മേലെ പറയൂന്ന് വേണ്ട. ആത്മാവിലാകുന്നതിന് ഒരു കുറവും ഇല്ല. നന്നായിട്ട് മറുഭാഷയും പറയും, മേപ്പോട്ടിക്ക് പൊട്ടി ചാടുകയും ചെയ്യും. ഇപ്പൊ 5 ബൈബിളായി, കാരണം കുത്തലിഞ്ഞ് ബൈബിളുണ്ട്. എപ്പോഴും അങ്ങ് മറിച്ച് മറിച്ച്, പക്ഷെ അപ്പനെ അമ്മയും വീട്ടിൽ നിർത്തുകയല്ല. എല്ലാരും എടുക്കപ്പെട്ടതാണെന്നോ അതോ അല്ല, അനക്കോ ഒന്നും കേൾക്കുന്നില്ല. സ്തോത്രം. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷെ ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല, കുടുംബം വിട്ടേച്ചിറങ്ങി. നമ്മൾ ചിലരോട് സുവിശേഷമൊക്കെ പറയല്ലേ, അച്ചായ മാനസാന്തരപ്പെടണം, യേശുവിനെ അറിയണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ആമി കൃപയിൽ വരണം എന്നൊക്കെ പറയുമ്പോ ചെല്ലു പറയും, തങ്ങച്ച ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം, സത്യമാണെന്ന് അറിയാം. പക്ഷെ തങ്കച്ചൻ ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ ഈ കാഞ്ഞിരംകുളം പൂവാറെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബക്കാരെന്ന് പറഞ്ഞ വലിയ നമ്പർ 1 കുടുംബമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പലരുടെയും കുടുംബത്തിന്റെ വിശേഷതയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മിണ്ടാതിരിക്കാൻ ഏറ്റവും നല്ലതാ. വല്യമ്മയുടെ ചരിത്രവും പെങ്ങൾ പോയ ചരിത്രവും അനിയത്തി പോയ ചരിത്രവും അനിയൻ കാട്ടി കൂട്ടിയതും ചേട്ടൻ കാട്ടി കൂട്ടിയതും അപ്പന്റെ ഇത്, അതുകൊണ്ട് കുടുംബചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ എപ്പോഴും പറയും, വല്ലതും പറയാനുണ്ട് കാൽവരി ക്രൂശിൽ പറഞ്ഞോളൂ. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ തന്നെ പ്രശംസിക്കരുത്. നമുക്ക് വല്ലതും പറയാനുണ്ട് കാൽവരി ക്രൂശില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല, ദൈവത്തെ വലുതായി കണ്ടു. അത് ആരംഭമാണ് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞത്. രണ്ട്, അബ്രഹാമിന്റെ ഒരു വിശേഷത,
ഉന്നതമായ ജാതിയിൽപ്പെട്ടയാളാണ് അബ്രഹാം. ഞാൻ ജാതി പറയല്ല, പക്ഷെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല. അബ്രഹാമിന്റെ ജാതി ഏത് ജാതിക്കാരനാ? ഉറക്കെ പറ, അബ്രഹാം ഏത് ജാതിയാ? അബ്രഹാം ഏത്? മനസ്സിലാകാരിയാണോ? അബ്രഹാം ഏത് ജാതിയിൽപ്പെട്ടതാന്ന്? പക്ഷെ ഞങ്ങൾക്ക് ഈ ജാതി പറയുന്നൊന്നും വലിയ താല്പര്യം. കൊള്ളാം, ഞങ്ങൾ ദൈവമക്കള. അവിശ്വാസം ഒന്നും എന്നോട് ഇപ്പൊ പറയാതിരിക്കുന്നതാ. ഒരു കല്യാണ ആലോചന വരട്ടെ. കല്യാണാലോചന വരട്ടെ. ചെല്ല് പറയുന്ന കേട്ടില്ലേ, പാസ്റ്റർ മോനൊരു പെൺകുട്ടിയെ വേണം. ചെല്ല് പാസ്റ്റർമാര് പലയിടത്ത് പോയി, പലരെ പരിചയമുള്ളത് കൊണ്ടാണ്. എന്തുവാ നിങ്ങളുടെ ഡിമാൻഡ്? ഞങ്ങൾക്കൊന്നുമില്ല, നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം, ആത്മീയമുള്ള. അപ്പൊ ഇടനിലക്കാരനോ ബ്രോക്കറോ പാസ്റ്റർമാരോ പറഞ്ഞ് ഇന്നിടത്തൊരു നല്ല പെൺകുട്ടിയുണ്ട്, നല്ല ആത്മീയമാ, അവക്ക് വേദപുസ്തകമെല്ലാം നല്ല തിട്ടമാ, നന്നായിട്ട് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയാ, നല്ല പക്വതയും പാകതയൊക്കെ ഉള്ള നല്ലൊരു പെൺകുട്ടി, നമുക്കൊന്ന് ആലോചിക്കും. പാട്ട് ആലോചനയെല്ലാം വന്ന് മുറുകി വന്നു കഴിയുമ്പോൾ ചോദിക്കും, നമ്മുടെ തന്നെയാന്നോ? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോട്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അവിടെ ഞാൻ പോയി കഴിയുമ്പം കളിപ്പിച്ചേ അത് പറയാനാണോ? സ്തോത്രം ചോദിക്കും. ഉടനെ നമ്മൾ പറയും, അയ്യോ അവരങ്ങനെ ലോകപരമായിട്ട് വലിയ ഉന്നത ജാതിയൊന്നുമല്ല, പക്ഷെ ദൈവമക്കളാ. ഉടനെ ഈ ആത്മീയം പറഞ്ഞ അച്ചായനോ കൊച്ചം പറഞ്ഞ, പക്ഷെ നമുക്ക് എതിരൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും. എന്നാ പിന്നെ നീ ആദ്യം ഈ മറിപ്പൊപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്റെ കുടുംബക്കാരോട് പറഞ്ഞാ പോരെ. അല്ല, നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സമാധാനം പറയാതെ ഞാൻ ഇനി പ്രസവിക്കുന്നില്ല. നിങ്ങൾ പറ. അല്ലേലിയ പിന്നെ പറയാം, ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി. ഇപ്പൊ നമ്മുടെ ആത്മീയമോ? അമ്മാമ്മ പോകാനിരുന്നാണോ? പുറകോട്ട് നോക്കി പോണോ? നമുക്ക് ഒരു 9 പോയാൽ പോരെ. 9 ആ മതി, അത് മതി. ഇതോടെ അങ്ങ് കേട്ടയച്ച് പോവാ. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാമിന്റെ ജാതി ഒറ്റ വാക്കി പറയാം, നിങ്ങൾ പുസ്തകം പഠിച്ച കൽദായ ജാതിയാ. രക്ഷയ്ക്ക് ഈ കൃപയിൽ വരുന്നതിന് മുമ്പ് കൽദയ ജാതി. കൽദയ ജാതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതികളിൽ ശ്രേഷ്ഠമേറിയ ഒരു ജാതിയാ. ഉഗ്രന്മാരാ, ഭൂമണ്ഡലം മുഴുവൻ കൈയടക്കുന്നവരാ. കൽദയ ജാതിക്കാർ അറിവും ജ്ഞാനവും വിവേകവും വൈഭവശേഷി ഉള്ളവരാ. എല്ലാ വാക്യങ്ങളും പേടിപ്പിക്കുന്നില്ല. അപ്പോൾ ജാതിയിൽ ഉന്നതനായിരുന്നു അബ്രഹാം. പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ തന്റെ ജാതി വലുതായി തോന്നിയില്ല, ദൈവത്തെ വലുതായി തോന്നി. ചെറിയ കാര്യമല്ല അബ്രഹാം ഇറങ്ങിയത്. നമ്മൾ പലരോട് സുവിശേഷം ഒക്കെ പറയുമ്പോൾ പറയും ഇതെല്ലാം സാധ്യമാണ്, പക്ഷെ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ പാസ് ഉദ്ദേശിക്കുമ്പോഴൊന്നുമല്ല. ഞങ്ങളുടെ ആൾക്കാർ ജാതി, ഞങ്ങളുടെ കുടുംബക്കാർ ഇപ്പോഴും ചിലരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയല്ല, അങ്ങനത്തെ ജാതിയാണ്. പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കാണെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും കൊടുക്കാനുണ്ടേ കൊടുത്തു, ഒരു അണ്ടാവോ പാനോ പാത്രമോ ഒക്കെ കൊടുത്തേച്ച് തലേന്ന്. പക്ഷെ ഞങ്ങള് ഇന്ന് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന്. പിന്നെ പക്ഷെ ഇതെന്നാ ഉദ്ദേശിച്ചേക്കുന്നത്? മറ്റവർ അവര് കുറഞ്ഞതാണ്, ഞങ്ങൾ പിന്നെ പാട്ട് പാടുമ്പോ ഒടുവിലത്തെ ലൈൻ വരുമ്പോ ഇങ്ങനായിരുന്നു വിറയ്ക്കുന്നത്. ആദ്യത്തെ ലൈൻ പാടുമ്പോ മറക്കുകയല്ല, ഒടുവിൽ ആട്ടെ. ഞാൻ അങ്ങ് ചോദിക്കാം, നിങ്ങള് കർത്താവ് അനുവദിക്കാനേ നാളെ വരുമോ?
വരുമോ? അല്ല, നോട്ടോ ഇരിപ്പം കണ്ടിട്ട് എങ്ങനെയും മല്ലചാതി നിർത്തിയേച്ചൊന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയല്ല, അതറിയണ്ടേ? അവസാനം ഞാൻ നാളെ ഇവിടെ വരികയും നിങ്ങൾ വരാതിരിക്കുകയും ചെയ്താൽ അതൊരു സുഖമല്ലല്ലോ. വേണേ ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന് ഉന്നതമായ ഒരു കുടുംബം, 1800 ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മകത്തായ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തി അബ്രഹാം. ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തിന്റെ വലിപ്പമൊന്നും അബ്രഹാം നോക്കിയില്ല, ദൈവത്തെ വലുതായി കണ്ടു. രണ്ട്, ജാതിയിൽ ശ്രേഷ്ഠനാ. ദൈവശബ്ദം കേട്ടപ്പോൾ ജാതിയുടെ മകത്വമൊന്നും അബ്രഹാം വക വെച്ചു കൊടുത്തില്ല, ദൈവത്തെ കണ്ടിറങ്ങി. സ്തോത്രം, സ്തോത്രം. മൂന്ന്, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം മെസപ്പത്തോമിയക്കാരൻ. നമുക്കറിയാം ലോക സംസ്കാരത്തിൽ നമ്പർ വൺ സംസ്കാരമാണ് മെസപ്പത്തോമിയൻ സംസ്കാരം, അല്ലേ മോനെ? അല്ലേ മെസപ്പത്തോമിയ ഉന്നതമായ സംസ്കാരത്തിൽ പെട്ടയാളാ അബ്രഹാം. ദൈവശബ്ദം കേട്ടപ്പോൾ മെസപ്പത്തോമിയൻ സംസ്കാരം വലുതായിട്ട് കണ്ടില്ല, ദൈവത്തെ വലുതായി കണ്ടു. അതിനൊക്കെ ഞാന് ബഹുമാനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, വിവരിക്കുന്നില്ല. ഉന്നതമായ സംസ്കാരമാ. ചെല്ലു പറയല്ലേ, ഓ പെന്തിക്കോസി പോകുന്ന സംസ്കാരമില്ലാത്ത ആൾക്കാരാ, നിനക്ക് വിവരമില്ല എന്താ. എത്രയോ ഉന്നതന്മാർ, ലോകപരമായിട്ടേ എത്രയോ ഉന്നതന്മാർ ഈ മാർഗം സ്വീകരിച്ചതിനകത്ത് വന്നു. അവർക്ക് ബോധ്യപ്പെട്ടു ഇതാ ശ്രേഷ്ഠമേറിയ മാർഗം. സ്തോത്രം, സ്തോത്രം. ഇപ്പോഴും പെന്തിക്കോസ്തു വന്ന് ചിലർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്ത് ഞാന് ഇന്ന പശ്ചാത്തലത്തിൽ നിന്നാ വന്നത്. പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു ഈ പെന്തിക്കോസ് എന്ന് പറയുന്നത് സംസ്കാരമില്ലാത്ത അങ്ങനെയുള്ളവന് സമയം കൊടുക്കരുത്, ഇരിയടാന്ന് പറയണം. അവിടെ നിന്റെ അദ്വൈതം ഒന്നും കേൾക്കണ്ട. പെന്തിക്കോസ്തു വന്നതല്ല ഉള്ളു തന്നെ ആൾക്കാരാണോ? ലോകത്തിലുള്ള സകല മനുഷ്യന് പാപികളാ. ഞാൻ ആ വിഷയത്തിലല്ല പറഞ്ഞത്. ലോകപരമായി വിദ്യാഭ്യാസമുള്ളവരും ഉന്നത കുലജാതികളും മാന്യന്മാരും ഒക്കെ ഈ മാർഗത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠതയാ. സ്തോത്രം. ഈ മാർഗം തെറ്റായ മാർഗമല്ല, ശരിയായ മാർഗമാണ്. അപ്പൊ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ എന്ന അബ്രഹാം ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഒന്ന്, വലിയൊരു കുടുംബത്തിൽപ്പെട്ടയാണ്. രണ്ട്, ജാതിയിൽ ഉന്നതൻ. മൂന്ന്, സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ. നാലാമത്തെ ഒരു വിശേഷത, അബ്രഹാം കൽദയ പട്ടണമായ ഊര്, അപ്പൊ ടൗണിലാ, പട്ടണവാസിയാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ സുഖജീവിതം വേണ്ട, ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങി തിരിച്ചു. മുമ്പേ പറഞ്ഞ പോലെ ആ കാര്യത്തിന് ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മിഷനറിമാരെയാ. അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും അങ്ങനെയുള്ള ഏതാ നല്ല നല്ല ഉന്നതമായ പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ രാജ്യത്തിൽ നിന്ന് അവിടുത്തെ സുഖലോലുപതയെല്ലാം വിടിഞ്ഞ് അനേകം മിഷണറിമാര്, യാതൊരു മെച്ചോ അന്നത്തെ കാലത്തില്ലാതിരുന്ന ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വന്ന് ആർക്കും വേണ്ടാതെ മുദ്രയടിക്കപ്പെട്ട, ഞാനിനി ഓപ്പണായിട്ട് പറയാം, അധസ്ഥിതരും അധകൃതരെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വന്ന് നല്ല തുണി പോലും വന്നുകൊടുക്കുന്നില്ല, രാമുഴുവൻ പാടത്ത് പണിയെടുക്കുക, വൃത്തിയുള്ള ഒരു ശരീരമല്ല, കാരണം ചേരം ചെളിയ, നല്ല വസ്ത്രമില്ല, ഭക്ഷണക്രമവും അവരുടെ രീതിയല്ല, എല്ലാത്തിനും വിഭിന്നമാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സുഖജീവിതവും ആ ടൗണിലെ എല്ലാ കാര്യങ്ങളും മാറ്റി. അന്ന് കരണ്ട് പോലും ഇവിടെ സുലഭമല്ല. അങ്ങനത്തെ കാലത്ത്
അതെല്ലാം വിട്ടേച്ച് ഈ കൊച്ചു കേരളത്തിൽ വന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന്, ഈ കേരളത്തിൽ വന്ന് ആമ നമ്മുടെ പിതാക്കന്മാർക്ക് ആമ സുവിശേഷം പറഞ്ഞു കൊടുത്ത്, ഈ സത്യസുവിശേഷം അറിയിച്ചു കൊടുത്ത്, അവർക്ക് അക്ഷരം പഠിപ്പിച്ച്, നല്ല വസ്ത്രം കൊടുത്ത്, വിദ്യ കൊടുത്ത്, അവരെ ചേർത്ത് നിർത്തി ആമന് ഈ മാർഗം പഠിപ്പിച്ച ആ മിഷണറിമാരുടെ നല്ല പ്രവൃത്തി ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവരാ പട്ടണത്തിലെ ജീവിതവും സംസ്കാര ജീവിതവും ഒക്കെ ആമൻ വലുതായി കണ്ടിരുന്നെങ്കിലോ നമ്മൾ ഇന്നും ഇതിനകത്ത് വരാൻ താമസിച്ചേനെ. അവരതൊന്നും വലുതായി കാണാതെ യേശുക്രിസ്തുവിന്റെ ദർശനമേറ്റെടുത്ത് ഈ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിച്ചത് കൊണ്ടും ഇതിനൊക്കെ ആമ ഇട വരുത്തിയത് കൊണ്ടാ എനിക്കും നിങ്ങൾക്കും ഇന്ന് അന്തസ്സോടെ ആമ കർത്താവിന്റെ സാക്ഷികളാകാനിടയായത്. ക്രൈസ്തലോ അപ്രകാമന്റെ ജീവിതം ആ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, അതിശ്രേഷ്ഠം. എല്ലാം വിവരിക്കുന്നില്ല. അപ്പോൾ ആരംഭം അതിശ്രേഷ്ഠം. പക്ഷെ ആരംഭം അതിശ്രേഷ്ഠമാണെങ്കിലും ഈ അബ്രഹാമിനും വിശ്വാസത്തിൽ അല്പം തളർച്ചയുണ്ടായി. കുറെ കഴിഞ്ഞപ്പോ അബ്രഹാമിന് വിശ്വാസത്തിൽ അല്പം ക്ഷീണം, തളർച്ച. അതേ തളർച്ച 12:10 വായിച്ച് അബ്രഹാമിന് വിശ്വാസത്തിൽ ചെറിയ ക്ഷീണം. വിശ്വാസത്തിൽ സംഭവിച്ചൊരു ചെറിയ ബലഹീനത, ക്ഷീണം എന്ന് പറയുന്നില്ല. കാരണം വേറൊരു വാക്യം ഉണ്ട്, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന്. ചിലപ്പോ ആ വാക്യം എടുത്ത് എന്നെ പൂട്ടാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ ബലഹീനത, അങ്ങനെ ഒരു വാക്യം ഇല്ല. അബ്രഹാമിന് വിശ്വാസത്തിന് ഒരു ബലഹീനത സംഭവിച്ചു. അതാ ഇവിടെ സ്തോത്രം. ദേശത്തെ ക്ഷേമം കഠിനപ്പെട്ടപ്പോൾ അബ്രഹാം നേരെ മിസ്രൈമിലോട്ട് പോയി. പിന്നെ പോയ പോക്കിന് അമ്മാമയോട് പറഞ്ഞു, സിസ്റ്റർ സാറാമയോട് പറഞ്ഞു, സാറാമെ നമ്മൾ മിസ്രൈമിലോട്ടൊന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ സാറാം പറഞ്ഞു, നമ്മൾ കനാനിൽ പോവാന്ന് പറഞ്ഞാന്നല്ലോ അവിടുന്ന് ഇറങ്ങി ആരംഭം. ഉടനെ അബ്രഹാം പറഞ്ഞ് കനാനിൽ പോകും, വയ മിസ്രയീം. വണ്ടിയുടെ ബോർഡ് കണ്ടിട്ടില്ലേ, ചെറിയ ക്ഷീണം. പിന്നെ അബ്രഹാം സാറാമയോട് പറഞ്ഞു, സാറാമേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം, നമ്മൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ നീ എൻ്റെ സിസ്റ്ററാന്നേ വൈഫാന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ സാറാം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. അതെ, പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്യും. 20-ാം അധ്യായത്തിലുണ്ട്. വാസ്തവത്തിൽ അവർ അവളെന്റെ പെങ്ങള് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ അബ്രഹാം സാറാമേ കൂടെ മിസ്രയീമിൽ അഡ്ജസ്റ്റ്മെന്റിലെ ജീവിതമായിരുന്നു. ബലഹീനതയാ ആ ബലഹീനത എന്നാന്ന് ഞാൻ ഒറ്റവാക്കി പറയാം, വിവരിച്ച് പറയേണ്ടതാ, ഒറ്റവാക്കി പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ വിശ്വാസത്തിൽ ബലഹീനത വന്നു. ആ ബലഹീനത വന്നപ്പോഴാ ഈ ഹാഗാറിനെ കിട്ടിയത്. കാരണം ഇങ്ങനെ അടിച്ചിരിക്കുന്ന മിസ്രൈമിയ ദാസിയായ ഹാഗാർ, ഈ മിസ്രൈമിലെ പോക്കിലാണ് ഹാഗാറിനെ കിട്ടിയത്. ഹാഗാറിനെ കിട്ടിയത് കൊണ്ടാ ചെറുക്കനുണ്ടായത്. ആര്? അവനിൽ നിന്നാണ് 12 പ്രഭുക്കന്മാരുണ്ടായത്. ഓരോ കുഴുക്ക് വരുന്ന കണ്ടോണം. ആ 12 പ്രഭുക്കന്മാരിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അവരെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇവൻ സഹോദരന്മാർക്ക് എതിരെ മാർക്ക് വന്ന, നിങ്ങൾ ശ്രദ്ധിച്ച, മുഴുവൻ എതിരല്ലേ. അവനെ പറ്റി എഴുതിയേക്കുന്ന അവൻ സഹോദരന്മാർക്ക് എതിരെ, എതിരാ. നിങ്ങൾ ശ്രദ്ധിച്ച, മുഴുവൻ എതിരല്ലേ അല്ലേ. നമ്മള് ഇവിടെ
എതിരാ, മുഴുവൻ എതിരാ. ഒത്തിരി ഉണ്ട്, ഞാനിപ്പോ ഇതോണ്ടോണ്ട് പോകുന്നില്ല. ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടുണ്ടോ? പേപ്പർ എടുത്ത് വായിച്ചേ, പ്രശ്നമല്ലേ അല്ലേ? എണ്ണ തിട്ടപ്പെടുത്തി കയറേണ്ട പ്ലെയിനകത്ത് എത്ര എണ്ണ കയറിയത് അല്ലേ? നിങ്ങൾ നിങ്ങളിതൊന്നും വായിക്കുന്നില്ലേ, കാണുന്നില്ലേ? ഞാൻ പല പ്രാവശ്യം വെളിനാട്ടിൽ പോയിട്ടുണ്ട്, നിങ്ങളിലും ചിലര് വിമാനത്തിൽ കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ വിദേശത്തായത് പോകുമ്പം നമ്മുടെ ലഗേജ് അത്യാവശ്യം, ഞങ്ങളൊക്കെ ആണ് ഉപദേശമാരായ ബൈബിള്, പാട്ടുപുസ്തകം, നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത്, പ്രസ്, പിന്നെ നമ്മളെ ക്ഷണിക്കുന്നവരോട് നമുക്ക് ചില കടപ്പാടുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചെല്ലുന്നതല്ലേ, ഈ ചില മിച്ചറോ മുമ്പേ പറഞ്ഞ പോലെ ഏത്തക്ക മരത്തറോ അല്ലെ, വീട്ടിലുണ്ടായ ഏതെങ്കിലും സാധനങ്ങളുണ്ടല്ലോ അല്ലേ, അല്ലെ ഇച്ചിരി അച്ചാർ, സമ്മന്തിപ്പൊടി, ഇവിടെ സമ്മന്തിപ്പൊടി എന്നാണോ പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത്? ഏ സമ്മന്തിപ്പൊടി, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് പരിശോധനയ്ക്ക് എൻ്റെ ദൈവമേ ഷൂ വരെ ഊരിക്കും. നമ്മുടെ ലക്ഷ്യം അച്ചാർ ഇരിക്കുന്നതിനാ, ബെൽറ്റും ഒക്കെ ഊരുക, ഓരോ നിന്ന് ഇങ്ങനെ മുഴുവൻ അവൻ പരിശോധിച്ച് അല്ലേ സമാധാനത്തോടെ പോ. അത് എങ്ങാനും കീന്നൊരു ശബ്ദം കേട്ടാ തീർന്നു അല്ലേ? എന്നാ ഇതിന് കാരണം? നമ്മൾ ചില അത്യാവശ്യം അവരെ പറഞ്ഞിട്ട് ചില ഉണക്കമീനോ ഉപ്പേരിയോ അച്ചാറോ ഒക്കെ ആ കൊണ്ടുവന്ന് ചിലരതാന്നാ കൊണ്ടുപോകുന്നത്. അവിടെ അച്ചാറാണോ? നെടുമ്പാശ്ശേരിയിൽ പിടിച്ചു അച്ചാറ് പിടിച്ചെന്ന് പേപ്പർ വന്നിട്ടുണ്ടോ? പിന്നെന്തോ പിടിച്ചെന്നാ വായിച്ചിട്ടില്ലേ? കോഴിക്കട്ട് എയർപോർട്ട് വെച്ച് ഉപ്പേരി പിടിച്ചു വായിച്ചിട്ടുണ്ടോ? പിന്നെന്തോ വായിച്ചേക്കുന്നേ? ഇന്ന് വരെ ഉപ്പേരി പിടിച്ചെന്ന് പിടിക്കുന്നത് മുഴുവൻ സ്മഗ്ലിംഗ്. ഇന്നലെ ആന്നോ മെനിഞ്ഞ അന്നോ വൈറ്റിനകത്ത് ഏതാണ്ട് കൊണ്ടുവന്നത് ഈ ഏരിയ പത്രം ഒന്നും വരുത്തുന്നില്ലേ? നാളെ മുതൽ ഒരു ന്യൂസ് പേപ്പർ അങ്ങ് വരുത്ത്, 100-300 രൂപ അല്ലേ ഉള്ളു മാസം. പേപ്പർ വായിച്ചതാ? എന്താ ഇതിന്റെ എല്ലാം കാരണം? ഇതിന്റെ എല്ലാം കാരണം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ബലഹീനതയാ. ഈ മൂപ്പില ഒരു പോക്ക് പോയതാ മനുഷ്യന് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പോലും കിടന്നുറങ്ങാൻ പോലും അല്ലേ വിശ്വാസത്തിന്റെ ബലഹീനത. ഞാൻ വിവരിക്കുന്നില്ല. വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, എന്നാൽ അതിശ്രേഷ്ഠമായ വിശ്വാസത്തിന് ക്ഷീണം വന്നു, വിശ്വാസത്തിന്റെ ബലഹീനത. ആ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ ആ മിസ്രയീമിൽ ചെന്നത്, ആ മിസ്രയീമിൽ വെച്ച സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി, ഇഷ്ടംപോലെ സമ്പത്ത്. കാരണം അബ്രഹാം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിച്ചേ മോളെ, ഇങ്ങനെ അബ്രഹാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീം എന്ന് പുറപ്പെട്ട് തെക്കേദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ഇഷ്ടംപോലെ സ്വത്ത്. ഈ കണ്ടമാനം കാശ്, ഈ കാശും സ്വത്തും കണ്ടമാനം കുടുംബം നമ്മൾ ഓർക്കുന്ന സമാധാനമാണെന്നാ ചിലര്, ഒരു സമാധാനവും ഇല്ല. കാശും സ്വത്തും കുടുംബ സമാധാനം പോവുക, ചൊവ്വനെ കിടന്നുറങ്ങാനൊക്കത്തില്ല. കണ്ടമാനം കാശ് ഇരുന്ന് കഴിയുമ്പോൾ ആ ഓൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യാന്ന്, ഓൾ ബോഡി. അപ്പൊ അതിന് അവിടെ പാക്കേജ് ഉണ്ട്, 6,000 രൂപ കൊടുക്കുമ്പം ഓരോന്നിനും ഓരോന്നിനും ചെക്കപ്പിന് പോയാൽ 20,000 ആയാലും ഒക്കത്തില്ല. അപ്പം ആശുപത്രിക്കാരും ഇത് ബിസിനസ് ഇല്ലേ, അവരുടെ ഫാക്കറ്റി എല്ലാം കൂടെ കൂട്ടി നിന്ന് നമുക്ക് ആൾക്കാർ ഇതിനകത്ത് വരുത്താൻ എന്നാ മാറുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യാന്നൊരു പരസ്യം. അപ്പം ഓൾ ബോഡി ചെക്കപ്പ്,
6000 രൂപ. നല്ല കാര്യം. എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ഓൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പം ക്രിയാറ്റിൻ കുറവ്. ചുമ്മാ ഇരുന്ന തള്ളയാ. ഒരു ഞരമ്പിന് ചെറുതായിട്ട് തലയ്ക്ക് ഒരു 25 കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട ഞരമ്പെല്ലാം പടഞ്ഞു കിടക്കുക. അതിലെ മരുമകൾ കൊടുക്കൊരു കൊമ്പ് കോർക്കുന്നേ. ചെക്കപ്പിന് ചെന്നതാ. വേറെ റിപ്പോർട്ട് വന്നപ്പോ ഒരു മുഴ. അത് പിന്നെ പ്രയാസപ്പെട്ട മുഴ മാറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ ഒന്ന് വിളിച്ചാൽ മതി. ഒരുമാതിരിപ്പെട്ട മുഴയല്ല, മുഴയുടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഇതെല്ലാം ബിസിനസ്സാണ് കൂടുതലും. ഒരു ഉദാഹരണം കൂടെ വേണേ പറയാം. കണ്ണാടി കടക്കാരും അവരും കൂടെ ധാരണയല്ല. അപ്പം പരസ്യം വന്നു ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ടാണ്. അപ്പൊ അപ്പനും അമ്മയും കൂടെ പഠിച്ച് തങ്കമ്മേ ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് പോകാം. അപ്പോയൊക്കെ രണ്ടുപേരൂടെ ടെസ്റ്റ് ചെയ്തപ്പം റിപ്പോർട്ട്. അപ്പന് കുഴപ്പമില്ല, അമ്മയ്ക്ക് പിന്നെ ഡോക്ടറെ കണ്ട്. ഡോക്ടറിനെ പറഞ്ഞ് ഇത് അധികം നാൾ വെച്ചോണ്ടിരിക്കരുത്, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മിക്കവാറും ഇപ്പം ഇടത്തെ കണ്ണിനേ ഉള്ളൂ, ഒരു വർഷത്തിനകം അത് വലത്തെ കണ്ണിലോട്ടും കയറും. ഒടുവിൽ അമ്മ മിക്കവാറും രണ്ട് കാണും, കണ്ണുപേ കാണാതെ ഉടനെ വെപ്രാളം. ഉടനെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് അപ്പനെ നോക്കി. ഉടനെ അപ്പം പറഞ്ഞ് എന്നാ കണ്ണാടിക്ക് കുറിച്ചു. ഉടനെ കണ്ണാടിക്ക് കുറിച്ചു. ഗ്ലാസും ഫ്രെയിമും എല്ലാം കൂടെ 17000. ചുമ്മാ വരയ്ക്കാതിരുന്ന തള്ളയാ. ബിസിനസ്സാന്നായി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിരവധി വിഷയങ്ങൾ എല്ലാ കാര്യത്തിലും. എന്നാ ഞാൻ നിന്നോടൊരു മാർഗം പറഞ്ഞു തരാം. അഥവാ ഒരു വൈകല്യമോ പ്രയാസമോ തോന്നിയാ ചെയ്യേണ്ടത് രണ്ടുപേരുടെ മുഴങ്കാലം മുടക്കി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട്, അവന്റെ അടിപ്പടരാൻ നിനക്ക് സൗഖ്യമാണ്. യഹോവ നിന്റെ അകൃത്യം മുഴുവൻ മോചിക്കും, സകല രോഗങ്ങളെ സൗഖ്യമാക്കും. അപ്പൊ കാശ് കൂടുന്നത് സുഖമല്ല, അസ്വസ്ഥതയാ. ഇവിടെ അങ്ങനെ തന്നെ കാശ് കൂടിയപ്പോ വഴക്കും പിണക്കവും പ്രശ്നവും. ഇടയന്മാര് തമ്മിൽ ശണ്ട വിവരിക്കുന്നില്ല. അബ്രഹാമുണ്ടിന് ലോത്തിനെ വിളിച്ചേച്ച് പറഞ്ഞടാ, ദേശമെല്ലാം വിശാലമായി ഇഷ്ടമുള്ളതെടുത്തോ, നീ അങ്ങോട്ടാന്ന് ഞാൻ ഇങ്ങോട്ടാ. അപ്പൊ ലോത്ത് നോക്കി യോർദാൻ നദിക്കുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. അങ്ങനെ ലോത്ത് കൂടാരം അടിച്ചടിച്ചടിച്ച് ഞാൻ എല്ലാ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, സോദോമിൽ കൊണ്ട് കൂടാരം കെട്ടി. അബ്രഹാം നേരെ ഹെബ്രോനിലേക്ക് വന്നു. ആ 13 ഒടുവിലത്തെ വാക്യം വായിച്ചേ. 13 ഒടുവിലത്തെ വാക്യം. അർത്ഥം ഇത്രയേ ഉള്ളൂ, വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, എന്നാൽ ഇടയ്ക്ക് ബലഹീനത. അതാ മിസ്രയീമിൽ പോയി ഹാഗാറിനെ കെട്ടിയത്. ആ ബലഹീനതയുടെ പ്രശ്നം ഇന്ന് വരെ തീർന്നിട്ടില്ല, കണ്ടോണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ ബലഹീനനായിട്ട് അബ്രഹാം തീർന്നില്ല. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആ ശക്തിപ്പെട്ട കാര്യമാണ് 13 ഒടുവിൽ അബ്രഹാം ഇത് കഴിഞ്ഞപ്പോൾ കൂടാരമടിച്ച് ഹെബ്രോനിൽ വന്നു, മമ്മറകിന്റെ തോപ്പിൽ വന്ന് യാഗപീഠം പണിതു. ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇന്ന് അങ്ങ് നിർത്താം. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. സ്തോത്രം. മമ്രേ എന്ന വാക്കിന്റെ അർത്ഥം ബലം. യാഗവീണം പണിതെന്ന് പറഞ്ഞാൽ ആരാധന. അങ്ങനെയെങ്കിൽ ബലഹീനത വിശ്വാസത്തിൽ വന്നെങ്കിലും അങ്ങനെ തീർന്നില്ല. അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ചു ബലപ്പെട്ടു.
ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം. വിശ്വാസത്തിന്റെ കുറവ് ഭരിക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വരണം. വിശ്വാസത്തിന്റെ കുറവ് തീരണമെങ്കിൽ കൂട്ടായ്മയിൽ വന്നാ പോരെ, ആരാധിക്കണം, ആരാധിച്ച് ബലപ്പെടണം. ഇന്ന് രാത്രി ക്ഷീണങ്ങളെല്ലാം നീങ്ങട്ടെ, എല്ലാ തളർച്ചകൾ മാറട്ടെ. കുറെ നാളായിട്ട് ഒന്നിച്ച് കൂടാൻ പറ്റാതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ പലരും? ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ബലപ്പെട്ടോണം. സകല ക്ഷീണങ്ങളും കെടുതികളും തളർച്ചകളും മാറി ഈ രാത്രി വിടുതലോടെ വീട്ടിൽ മടങ്ങിപ്പോകണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ.